ഞാൻ അതിനുശേഷം ഈ വിഷയം പഠിക്കുവാനായി ദൂതന്മാരുടെ വിഷയം പഠിക്കുവാനായി വചനത്തിൽ കൂടെ ശ്രമിച്ചു. ദൂതന്മാർ ഏതൊക്കെ ഗ്രൂപ്പാണ്, അങ്ങനെ വന്നപ്പോൾ ദൂതന്മാരുടെ ഒരു ഗ്രൂപ്പ് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ദൂതന്മാരുടെ ഗ്രൂപ്പ് മൂന്നുണ്ട്. ഒന്ന്, സകല അഡ്മിനിസ്ട്രേഷനും ഭരണകാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്ന ലൂസിഫർ ഒന്ന്. രണ്ട്, യഹോവയുടെ യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിലെ സേനയുടെ അധിപൻ മിഖായേലിൻ്റെ ഗ്രൂപ്പ്. മൂന്നാമത്, മെസ്സഞ്ചേഴ്സ് ആയിട്ടും സെർവൻസ് ആയിട്ടും നമ്മൾക്ക് പോകുന്നത് ഗബ്രിയേലിൻ്റെ ഗ്രൂപ്പ്. ഈ മൂന്ന് ഗ്രൂപ്പാണ്. അതിൽ ഗബ്രിയേലിൻ്റെ ഗ്രൂപ്പിൽ ദൈവത്തെ ആരാധിക്കുന്ന ഗ്രൂപ്പുമുണ്ട്. എന്നാൽ ഈ ദൈവത്തെ ആരാധിക്കുന്ന ഗ്രൂപ്പ് ഗബ്രിയേലിൻ്റെ വശത്തായിരുന്നു അതോ മിഖായേലിൻ്റെ ലൂസിഫറിൻ്റെ ഗ്രൂപ്പിലുള്ള ഒരു വശം ആയിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ വേദപുസ്തകത്തിൽ നിന്ന് കഴിയുന്നില്ല. കാരണം ലൂസിഫറിനെ കുറിച്ച് പറയുമ്പോഴും നീ മറയ്ക്കുന്ന കെരുവായിരുന്നു എന്നവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ലൂസിഫറിൻ്റെ ശബ്ദം നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും 24 എസെക്കിയേൽ 28 നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഞാൻ പൂർണ്ണമായി മറുപടി പറയാൻ എനിക്കറിയാവുന്ന രീതിയിൽ മറുപടി പറയാൻ ഞാൻ ഒരുക്കമാണ്. എസെക്കിയേൽ 28 വീണ്ടും വരാം. അതിൻ്റെ 15 വീണ്ടും വായി, 14-15. നീ ചെറുകുപിടർത്തി മറയ്ക്കുന്ന കിരൂപാകുന്നു, ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു, നീ അഗ്നിമായ രഥങ്ങളുടെ മധ്യെ സഞ്ചരിച്ചു പോകുന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായി. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. അപ്പോൾ ഈ ലൂസിഫറിന് ഒരു നല്ല വീഴുന്നതിന് മുൻപ് ഒരു നല്ല അനുഭവമുള്ള ഒരു ദൂതനായിരുന്നു എന്ന് മനസ്സിലാക്കുവാനിടയാവും. എന്നാൽ സാത്താനെക്കുറിച്ച് ദൈവം പറയുമ്പോൾ അവൻ ആരംഭം മുതലേ ആരായിരുന്നു? പ്രവാചകൻ. ഇനിയും യെശയ്യാ പ്രവചനം 45:5-7 വായിച്ചാട്ട്. യെശയ്യാവ് 45:5-7. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അരം ഉറുക്കിയിരിക്കുന്നു. സൂര്യോദയത്തെങ്കിലും അസ്തമയത്തെങ്കിലും ഉള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്നറിയേണ്ടതിന് തന്നെ ഞാൻ യഹോവയാകുന്നു. മറ്റൊരുത്തനുമില്ല. ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു. അന്ധകാരത്തെ സൃഷ്ടിക്കുന്നു. ഞാൻ നന്മയുണ്ടാക്കുന്നു. തിന്മയും സൃഷ്ടിക്കുന്നു. ഇവിടെ വായിക്കുന്നത് നന്മയെ ഉണ്ടാക്കുന്നു, അതുപോലെ തിന്മയെയും ഞാൻ എന്ത് ചെയ്യുന്നു? സൃഷ്ടിക്കുന്നു. അപ്പൊ എൻ്റെ മനസ്സിൽ വന്ന ചോദ്യം, ലൂസിഫറിൻ്റെ അകത്ത് ഈ തിന്മയായി ഞാൻ പർവ്വതത്തിൽ ഇരുന്ന് വാഴും എന്നുള്ള ആഗ്രഹം കൊണ്ടുവന്നത് ആരാണ്? ദൈവമാണല്ലോ സകലത്തിൻ്റെയും സൃഷ്ടികർത്താവ്. അപ്പോൾ അങ്ങനെ തേടിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഈ വചനം ലഭിച്ചത്. എന്താണ്? ഞാനാണ് തിന്മയെയും സൃഷ്ടിക്കുന്നത്. ഇനിയും ഒരു വാക്യം കൂടെ, യെശയ്യാവ് 54:16. തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, നശിപ്പിക്കുവാൻ സംഹാരകനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നശിപ്പിക്കുന്നതിന് സംഹാരകനെ ഞാൻ സൃഷ്ടിക്കുന്നു. ഐ ഹാവ് ക്രിയേറ്റഡ് ദ വേസ്റ്റ് ടു ഡിസ്ട്രോയ്. അപ്പോൾ ഈ വാക്യങ്ങളോട് കിട്ടിയപ്പോഴാണ് എൻ്റെ ഹൃദയത്തിലെ ചിന്തയ്ക്ക് മറുപടി ലഭിക്കുവാൻ തുടങ്ങിയത്. അതുവരെയും എൻ്റെ മനസ്സിലൊരു ചിന്ത, ദൈവം സകലത്തിൻ്റെയും സൃഷ്ടികർത്താവാണെങ്കിൽ ലൂസിഫറിൻ്റെ അകത്ത് ഈ ദുശ്ചിന്ത വരാൻ കാരണം എന്താണ്? എങ്ങനെയാണ് ഈ ദുശ്ചിന്ത വന്നത്? ഹിന്ദുക്കളുടെയും അല്ലെങ്കിൽ മറ്റുള്ള മൈത്തോളജി പഠിപ്പിക്കുന്നവരുടെയും ഇതല്ലേ അവരെല്ലാം പറയുന്നത്,
ഗോഡ് ആൻഡ് സൈറ്റാൻ ആർ ബ്രദേഴ്സ്. ഞാൻ അവരുടെ തിയറിയിലും ഒരുപാട് അന്വേഷിച്ച് നോക്കി. അവർ പറയുന്നതാണ് ദൈവവും സാത്താനും സഹോദരങ്ങളാണ് എന്നാണ് അവർ പറയുന്നത്. ഞാൻ ഇതിനുവേണ്ടി വളരെ അധ്വാനിച്ചു. ഒരുപാട് പുസ്തകങ്ങളിൽ കൂടെ ഇതിൽ തേടി അന്വേഷിച്ച പുസ്തകങ്ങളിൽ കൂടെ കിട്ടിയ ജ്ഞാനമൊന്നും വേദപുസ്തകത്തിൽ അതിനെനിക്ക് മറുപടി ലഭിച്ചില്ല. അത് ഓരോരോ വിധത്തിൽ അവർ ഓരോരുത്തർ എഴുതുന്ന എഴുത്തിൽ ഹിന്ദുക്കളുടെ രീതിയിൽ പറഞ്ഞാൽ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, വേറൊരാളെന്ത് ചെയ്യുന്നു, നശിപ്പിക്കുന്നു, അങ്ങനെ ഒക്കെ അവരുടെ പോകുന്നു. അപ്പോൾ ഞാൻ ഈ ഏരിയയിലെല്ലാം ഒന്ന് നോക്കി എവിടെയാണ് ഇതിന്. അപ്പോൾ അവിടെ എങ്ങും എനിക്ക് ഈ മറ്റുള്ളവരുടെ ബാബിലോണിയൻ റിലിജിയൻ മറ്റത് അത് ഇതിലെല്ലാം അന്വേഷിച്ച് നോക്കിയിട്ടും അമേരിക്കയിലുള്ള വലിയ വലിയ ലൈബ്രറിയിൽ പോയി, കാനഡയിലുള്ള വലിയ വലിയ ലൈബ്രറിയിൽ പോയി, ഇന്ത്യയിൽ എനിക്കറിയാവുന്നിടത്തും ഇതിനുവേണ്ടി ഒരുപാട് ശ്രമം ഞാൻ നടത്തി. എന്നാൽ അവിടുന്ന് കിട്ടിയ ഇതിനെക്കുറിച്ച് വലിയ ഡിസ്കഷൻ ചെയ്യുന്ന ആളുകളുമായിട്ട് ഞാൻ ഡിസ്കഷൻ ചെയ്യാൻ നോക്കിയപ്പോഴും അവർക്ക് ഇതിന് ശരിയായ മറുപടി തരുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ വേദപുസ്തകത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആണ് ഇതിനെക്കുറിച്ചുള്ളതായ ഒരു ശരിയായ അറിവ് എനിക്ക് ലഭിക്കുവാനിടയായത്. ഇത് കൂടാതെ ഏകദേശം 24-25 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇവിടെ വാളക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് യോഗങ്ങൾ നടത്തുകയായിരുന്നു. വാളക്കുഴിയിൽ യോഗം നടത്തിയത് വളരെ എൻ്റെ കൂടെ 42 പേരടങ്ങുന്ന ഒരു ടീമും വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പാസ്റ്റർമാരും ഇനി തർജ്ജമ ചെയ്യുന്നവരെല്ലാം കൂടെ വാളക്കുഴിയിലെ യോഗം വളരെ അനുഗ്രഹകരമായിരുന്നു. അവിടെ ഹിന്ദുക്കളുടെയും ഓർത്തഡോക്സോ കനാനായ ചർച്ചിൻ്റെയും കുരിശൊക്കെയുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു യോഗം നടത്തിക്കൊണ്ടിരുന്നത്. കർത്താവ് അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ചില സുറിയാനി ക്രിസ്ത്യാനികളോ ആരൊക്കെയാണ് എനിക്കെതിരായിട്ട് അവർ കോട്ടയത്തു നിന്നൊരു ഗ്രൂപ്പിനെ കൊണ്ടുവന്നു. ആ ഗ്രൂപ്പ് പിന്നാണ് അത് മനസ്സിലായത്. അവരൊരു ബസ് നിറയെ ആളുകൾ ഹോക്കി സ്റ്റിക്ക് പോലുള്ള വടികളുമായിട്ടൊക്കെ വന്നു. അപ്പോൾ അവർ ആളുകൾ പറഞ്ഞിരുന്ന അവരുടെ ലീഡർ പറഞ്ഞ ലീഡർ സ്റ്റേജിൻ്റെ അടുത്തിരിക്കുകയാണ്, ഞാൻ എഴുന്നേറ്റ് പറയുമ്പോൾ അവരെ എന്നെ അടിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ഒരു കൂട്ടം ആളുകൾ വടി കൊണ്ടൊക്കെ വന്നത് ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു അവർ ഒന്നുകിൽ ഈ ഏതെങ്കിലും രോഗികളോ വല്ലതും ആയിരിക്കും, അങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു അവരടുത്തൊക്കെ ഇരിക്കും. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എന്നാൽ എന്നെ ഉപദ്രവിക്കാൻ വന്നവരാണെന്ന് എനിക്കൊരു യാതൊരു പിടിയുമില്ലായിരുന്നു. അവിടെ പ്രസംഗം നടന്നു. പ്രസംഗം നടന്നിട്ട് രക്ഷിക്കപ്പെടുവാനായിട്ട് പറഞ്ഞപ്പോൾ ഇവരുടെ ലീഡറും രക്ഷിക്കപ്പെടാനായിട്ട് എഴുന്നേറ്റ് നിന്നു. അദ്ദേഹവും മുൻപോട്ട് വന്നു. പല രക്ഷിക്കപ്പെട്ടപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത്, പാസ്റ്ററെ അടിക്കാനായിട്ട് ഞാൻ ഗ്രൂപ്പുമായിട്ടൊരു ബസ് പിടിച്ച് സ്പെഷ്യൽ ബസ് പിടിച്ച് വന്നതാണ്. അന്ന് അവിടുത്തെ ഇവാഞ്ചിക്കലെ ചർച്ചിലുള്ള പ്രധാന പൊട്ടികളെല്ലാവരും സ്നാനപ്പെടുവാനായി തീരുമാനിക്കുവാൻ ചെയ്തു. എല്ലാവരും ആ ഞായറാഴ്ച സ്നാനം നടന്നപ്പോൾ ഇവാഞ്ചലിക്കൽ ചർച്ചിലെ എല്ലാവരും പ്രധാനികളെല്ലാവരും സ്നാനപ്പെടുവാനിടയായി. അപ്പം നല്ല യോഗമായിരുന്നു. അത് കഴിഞ്ഞ് യോഗത്തിൻ്റെ ഒടുവിലത്തെ ഞായറാഴ്ചത്തെ പ്രസംഗം കൂടെ കഴിഞ്ഞ് ഞാൻ വിശ്രമിക്കുന്ന സമയത്ത് രാത്രി 11 മണിയായി ആഹാരം കഴിച്ച് വിശ്രമിക്കുമ്പോൾ അപ്പോഴീ ഫ്ലഡ് ലൈറ്റ് ഇങ്ങനെ സ്റ്റേജിലേക്ക് ഫ്ലഡ് ലൈറ്റൊക്കെ വയ്ക്കുന്നുണ്ട് എപ്പോഴും കണ്ണിനൊക്കെ ഇത്. അപ്പം ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ തലേണെ ശാലിച്ച് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ മുറി നല്ലവണ്ണം ഭദ്രമായി അടച്ചിരിക്കുകയാണ്. ഒരു പേർഷ്യാക്കാരനായ ഒരു സഹോദരൻ്റെ വലിയൊരു വീടാണ്, അവിടെയാണ് ഞങ്ങളെല്ലാവരും താമസിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും ഒന്നിച്ച് താമസിക്കുകയാണ്. ഞാൻ എൻ്റെ മുറിയിൽ തനിയെ താമസിക്കുന്നു. എൻ്റെ കൂടെ പാസ്റ്റർമാരായിട്ടും സീനിയേഴ്സ് പലരും വന്നിട്ടുണ്ട്. എല്ലാവരും 42 പേരുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുറിയിൽ ഒരാൾ, നല്ല ആരോഗ്യവാനായ ഒരാൾ വന്ന് നിൽക്കുകയാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഈ കണ്ണുകൊണ്ട് ആദ്യമായിട്ട് കാണുകയാണ്. ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, അതിനുശേഷം പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആരോഗ്യവാനായി വന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ ശക്തനായി നല്ല ആരോഗ്യത്തോടുകൂടെ വന്നിങ്ങനെ എന്നെ വളരെ കോപത്തോടെ നോക്കി. ഞാൻ ചോദിച്ചു, ഇംഗ്ലീഷിൽ ചോദിച്ചു, ഹൂ ആർ യു? അപ്പോൾ കാല് നിലത്ത് നിന്ന് ഏകദേശം ഒരടി ഉയരത്തിലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി മനുഷ്യനല്ല. കണ്ണ് ഈ ഒട്ടും എന്താ ഈ നമ്മുടെ കണ്ണ് പോലല്ല, നിശ്ചലമായ കണ്ണിൻ്റെ രീതിയിലാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിലെ രോമമെല്ലാം
എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ രോമമല്ല, അങ്ങനെയുള്ളൊരു ഒരു ഫീലിംഗ് ഉണ്ടായി. ഞാൻ ചോദിച്ചു, ഹു ആർ യു? ഉടനെ പറഞ്ഞു, ഐ ആം ലൂസിഫർ. വളരെ ക്ലിയറായിട്ട് പറഞ്ഞു. എന്നിട്ട് കൈ നോട്ടി പറഞ്ഞു, ഇഫ് യു പ്രീച്ച് ലൈക്ക് ദിസ് എനി മോർ ഐ കിൽ യു. ഇങ്ങനെ കൈ തൂട്ടിക്കൊണ്ട്, ഇഫ് യു പ്രീച്ച് ലൈക്ക് ദിസ് കിൽ യു എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഒരു മിനിറ്റ് ഞാൻ ശാന്തമായി നിന്നിട്ട് പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ബലം എന്നിലേക്ക് കടന്നു വന്നിട്ട് ഞാൻ പറഞ്ഞു, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ കാസ്റ്റ് യു ഔട്ട് ഫ്രം ഹിയർ. പെട്ടെന്ന് അങ്ങ് ഡിസപ്പിയറായി. ഡിസപ്പിയറായപ്പോൾ ആ മറ്റു മുറിയിൽ കിടന്നവരെല്ലാം ആത്മാവിൽ അന്യഭാഷ പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അവർ വന്നു, പാസ്റ്റർമാർ വന്നു. എന്താണ്? അവർ പറഞ്ഞു, അരമണിക്കൂർ അവരുടെ എല്ലാ നെഞ്ചത്താരോ ഇരിക്കുകയാണ്, അവർക്കാർക്കും അനങ്ങാൻ വയ്യ. സീനിയർ പാസ്റ്റർ മുതൽ ജൂനിയർ പാസ്റ്റർ വരെ സഹോദരന്മാർ സഹോദരിമാരെല്ലാം ഒരുത്തർക്കും അനങ്ങാൻ വയ്യ. തൊണ്ട ഉണങ്ങുന്നത് പോലെ അമർത്തിപ്പിടിക്കുകയാണ്. ഞാൻ ഈ കാസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന ശബ്ദം അവർ കേട്ടു. അതോടുകൂടെയാണ് അവർ സ്വാതന്ത്ര്യമായത്. അപ്പോൾ വലിയൊരു ഗ്രൂപ്പ് സൈന്യവുമായിട്ടാണ് വന്നെന്നെ ആക്രമിക്കാനായിട്ട് വന്നത്. അതാണ് ഞാൻ ലൂസിഫറിനെ ആദ്യമായി കാണുന്ന അവസരം. അതിനുശേഷം അനേക പ്രാവശ്യം കണ്ടിട്ടുണ്ട്, അനേക പ്രാവശ്യം നേർക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്തിട്ട് അനേക പ്രാവശ്യം, നൂറുകണക്കിനാൽ അനേക പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതേ ശക്തി. അത് കണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വപ്നത്തിലല്ല, ദർശനത്തിലല്ല, ഈ കണ്ണുകൊണ്ട്, ഈ നഗ്നമായ കണ്ണുകൊണ്ട് കാണത്തക്കുള്ള അനേക പ്രാവശ്യം കാണുവാനിടയായിട്ടുണ്ട്. ശക്തമായി സംശയം, എപ്പോഴും ഫൈറ്റിങ്ങിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ആയപ്പോൾ ഇതിനെക്കുറിച്ചുള്ളതായ അന്വേഷണത്തിനുള്ളതായ ആഗ്രഹവും എന്നിൽ ധാരാളമായി വർദ്ധിച്ചപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെയൊക്കെ ആഴമായിട്ടിറങ്ങുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകിയത്. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സാത്താൻ്റേതായ കാര്യങ്ങൾ ഓരോന്നോരോന്നായി കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുവാൻ തുടങ്ങി. മുൻപോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ സാത്താനും ലൂസിഫറും മറ്റുള്ളവർ അവൻ്റെ കൂട്ടങ്ങളെല്ലാം ലൈൻ ലൈനായിട്ട് നിർത്തി ദൈവത്തിൻ്റെ ആത്മാവിനെ കാണിച്ചു. അത് കാണുവാൻ ഞാൻ അന്നേരം ഈ ഭൂമിയിലായിരുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയുകയില്ല. ഞാൻ ആത്മാവിലായിരുന്നു. ആത്മാവിലായി നോക്കിയപ്പോൾ സാത്താനെയും അവൻ്റെ ശക്തി അവനെ കണ്ടത് അന്ധകാരത്തിൻ്റെ രൂപം കണ്ടു. അതോടുകൂടെ വലിയ സർപ്പമായി ഏഴ് തലയും 10 കൊമ്പുമായി വളരെ ശക്തമായി നിൽക്കുന്ന വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറഞ്ഞ അതേ രൂപം എടുത്താട്ട്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വായിച്ചാട്ട്, 3-ഉം 4-ഉം വായിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി, 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3 ഇറങ്ങനെ വലിച്ചു കെട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിക്കാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ. പിന്നെ ഇനി അതിൻ്റെ 7, 8, 9 വായിച്ചാട്ട്. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാണ്. 9-ാം വാക്യം വായിച്ചു. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാപനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ മഹാസർപ്പത്തിന്റെ രൂപത്തിൽ, എന്നാൽ അതോടുകൂടെ വലിയ ഡാർക്ക്നെസ് ആയിട്ടാണ് കാണുന്നത്. വലിയ ഇരുട്ടും ഡാർക്ക്നെസ്സായി കാണുന്നു. അതിൻ്റെ അടുത്താണ് ലൂസിഫർ നിൽക്കുന്നത് കാണുവാനിടയായത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ലൂസിഫറിൻ്റെ ഹൃദയത്തിൽ വലിയവനാകുവാനുള്ള ആഗ്രഹം കൊടുത്തത്
ഈ സാത്താനാണ്. അങ്ങനെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായത്, വലിയവനായ ദൈവം ആദാമിനെ പരീക്ഷിക്കുന്നതിന് മുൻപായി ഈ ദൂതഗണത്തെ സാത്താനിൽ കൂടെ ഒന്ന് പരീക്ഷിച്ചു. അത് പരീക്ഷിച്ചപ്പോൾ ലൂസിഫറിൻ്റെ ഗ്രൂപ്പ് ആ പരീക്ഷയിൽ തോറ്റുപോയി. അവർക്ക് ദൈവത്തെപ്പോലെ ആകുവാനുള്ള ആഗ്രഹം ലൂസിഫറിനുണ്ടായി. ലൂസിഫറിനുണ്ടായപ്പോൾ അവൻ്റെ കൂടെ ഒരു കൂട്ടം വീണുപോയി. അതേ പരീക്ഷകനെയാണ് ഏദൻ തോട്ടത്തിൽ അയച്ചത്. അതേ പരീക്ഷകനെയാണ് യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുവാനായി ഇതയച്ചത്. അതിങ്ങനെ ചെയിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തുവാനായി തുടങ്ങി. അത് വെളിപ്പെടുത്തി അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ ഓരോന്നിനും ഓരോന്നിന് ക്ലിയറായിട്ട് മറുപടി, വ്യക്തമായിട്ട് മറുപടി മനസ്സിലാകുവാനിടെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, യഹോവയായ ദൈവം ദൂതന്മാരെ പരീക്ഷിക്കുവാനും മനുഷ്യരെ പരീക്ഷിക്കുവാനുമായിട്ടാണ് സാത്താനെ സൃഷ്ടിച്ചത്. ഇതുകൂടാതെ ലൂസിഫറിനോടുകൂടെ യുദ്ധം ചെയ്തതുപോലെ ഈ സാത്താനുമായി അനേക പ്രാവശ്യം നേരിട്ട് യുദ്ധം ചെയ്യുവാനുള്ള അവസരവും കർത്താവ് എനിക്ക് ഒരുക്കി തന്നു. ഒരു പ്രാവശ്യമല്ല, നൂറ് പ്രാവശ്യമല്ല, ഞാൻ എണ്ണി വെച്ചിട്ടില്ല, എഴുതി വെച്ചിട്ടില്ല എത്ര പ്രാവശ്യമാണ്. എന്നാൽ ആദ്യമായി ഈ സാത്താന് 7 തലയും 10 കൊമ്പുമുള്ള ഈ സർപ്പവുമായിട്ടുള്ള പോരാട്ടമെന്ന് പറഞ്ഞത് ഞാനൊരു മുഴിൽ എത്ര മണിക്കൂർ ലൂസിഫറിനോട് എനിക്ക് ഒറ്റ ശബ്ദത്തിൽ ലൂസിഫർ എന്ത് ചെയ്തു പോയി, ഈ സാത്താനാകുന്നവനോട് 7 തലയും 10 കൊമ്പും കൊണ്ടുള്ള യുദ്ധം എത്ര മണിക്കൂർ, തനിയെ ഒരു മുറിയിൽ ഞാൻ തന്നെ എത്ര മണിക്കൂർ യുദ്ധം ചെയ്തിട്ടാണ് എങ്ങനെയെല്ലാം എന്നെ പിടിക്കുന്ന 7 തലയും ഇതുകൊണ്ട് എങ്ങനെയെല്ലാം എന്നെ തള്ളിയിടുവാൻ നോക്കുന്നു. ആത്മാവിൽ എത്ര ശക്തിയായി, ആരെങ്കിലും വെളിയിൽ നിന്ന് ആരെങ്കിലും നോക്കിയാൽ ഞാൻ പ്രാന്തനാണെന്ന് തോന്നിപ്പോകും. കാരണം ഞാൻ കൈകൊണ്ടിടിക്കുന്നു, കാലുകൊണ്ടിടിക്കുന്നു, ഭയങ്കരമായിട്ടൊരു കുറഞ്ഞതൊരു 6-7 മണിക്കൂർ യുദ്ധം ചെയ്തതിന് ശേഷമാണ് തലപത്തി അവൻ താഴെയായത്. അതൊരു പ്രാവശ്യമല്ല, അങ്ങനെ പല പ്രാവശ്യം യുദ്ധം ചെയ്യുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സാത്താൻ വേറെയാണ്, ലൂസിഫർ വേറെയാണെന്നുള്ളത്. വ്യക്തിത്വമായി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന 2 കർത്താവിൻ്റെ ദാസന്മാർ രണ്ടുപേരും രണ്ടാണെന്നുള്ളതുപോലെ തന്നെ വളരെ വ്യക്തിത്വമായി, വളരെ വളരെ ക്ലിയറായി, അല്പം പോലും സംശയമില്ലാതെ എനിക്ക് മനസ്സിലാക്കുവാൻ കർത്താവ് ഇടയാക്കി. അതിനനുസരിച്ച് ഞാൻ വാക്യങ്ങൾ വായിച്ചപ്പോൾ എല്ലാം വളരെ ഭംഗിയായി വചനത്തിൽ എഴുതിക്കുന്ന വാക്യങ്ങളെല്ലാം അതിനനുസരിച്ച് ഒരുപോലെ ഒത്തുചേർന്ന് വരുന്നു. ഞാൻ ദൈവത്തോട് പിന്നെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ കാര്യം വെളിയിൽ കൊണ്ടുവരുന്നതിന് മുൻപ്, ഇത് കൊണ്ടുവന്നാൽ അനേകർക്കും പ്രയാസം, അനേക ഇതാവും, അനേകർ വിചാരിക്കും എന്തുവാണ്. അപ്പോൾ ഞാൻ വളരെ പ്രാർത്ഥിച്ചു, കർത്താവേ ഇതെനിക്ക് വേണ്ടി മാത്രമാണോ അതോ ഞാൻ മറ്റുള്ള നിൻ്റെ കർത്താവിൻ്റെ ദാസന്മാർക്ക് വേണ്ടി കൊടുക്കണോ എന്താണെന്ന് വളരെ പ്രാർത്ഥിച്ചു. വളരെ കർത്താവ് പറഞ്ഞു, ഈ ആഴങ്ങളായ കാര്യങ്ങൾ ജനങ്ങൾക്ക് വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വേദപുസ്തകത്തിൽ സാത്താൻ്റെ പേരുകൾ അന്വേഷിക്കാൻ നോക്കി. അപ്പോഴാണ് സാത്താൻ്റെ പേരുകൾ അന്വേഷിക്കുന്നിടത്ത് എങ്ങും തന്നെ ലൂസിഫറിനെ സാത്താൻ്റെ പേരുകളായിട്ട് കാണുന്നില്ല. പിന്നെ ഞാൻ ലൂസിഫറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പഠിക്കുവാനായി തുടങ്ങി. അപ്പോൾ ലൂസിഫറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പഠിച്ചപ്പോഴാണ് വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേന, ഇതെല്ലാം ലൂസിഫറിൻ്റെ കൺട്രോളിലിരിക്കുന്നവരാണ്. അപ്പോൾ ഇതിനു മുൻപേയും ലൂസിഫർ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. വീഴുന്നതിന് മുൻപ് തന്നെയും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കുകയും ഏദൻ തോട്ടത്തിൽ ഇരുന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ഏദൻ തോട്ടത്തിൽ മുൻപിരുന്നു എന്നുള്ളതിന് അതിന് തൊട്ടതായ ഒരു വാക്യം യിരെമ്യാ പ്രവചനത്തിൽ നമുക്ക് കാണുന്നുണ്ട്. യിരെമ്യാ പ്രവചനം 4-ാം അധ്യായത്തിലേക്ക് വന്നാട്ട് നാലാമധ്യായത്തിൻ്റെ
ഞാൻ ഭൂമിയെ നോക്കി അതിനെ പാഴും ശൂന്യവുമായി കണ്ടു. ഞാൻ ആകാശത്ത് നോക്കി അതിന് പ്രകാശമില്ലാതിരുന്നു. ഞാൻ പർവ്വതങ്ങളെ നോക്കി അവ വിറയ്ക്കുന്നത് കണ്ടു. കുന്നുകൾ എല്ലാം ആടിക്കൊണ്ടിരുന്നു. ഞാൻ നോക്കി ഒരു മനുഷ്യനെയും കണ്ടില്ല. ആകാശത്തിലെ പക്ഷികളൊക്കെയും പറന്നുപോയിരുന്നു. ഞാൻ നോക്കി ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു. അതിലെ പട്ടണങ്ങളൊക്കെയും യഹോവയാൽ അവന്റെ ഉഗ്രകോപം ഹേതുവായി ഇടിഞ്ഞു പോയിരിക്കുന്നു. യഹോവ ഇപ്രകാരം അല്ലി ചെയ്യുന്നു, ദേശമൊക്കെയും ശൂന്യമാകും, എങ്കിലും ഞാൻ മുഴുവനായി മുടിച്ചു കളയുകയില്ല. ഇതുമൊത്തം ഭൂമി വിലപിക്കും, മീതെ ആകാശം കറുത്തുപോകും. ഞാൻ നിർണയിച്ച് അല്ലി ചെയ്തിരിക്കുന്നു, ഞാൻ അനുദപിക്കുകയുമില്ല, പിന്മാറുകയുമില്ല. ഇവിടെ ഭൂമിയുടെ മേലുണ്ടായ മഹാനാശത്തെ കുറിച്ചാണ് യിരെമ്യാ പ്രവചനം പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ, 1-ാം അധ്യായത്തിലേക്ക് വായിച്ചാൽ 1-ഉം 2-ഉം വാക്യം വായിച്ചാൽ, ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ഭൂമി പാഴായും ശൂന്യമായി ഇരുന്നു എന്നുള്ള വാക്ക് എബ്രായ ഭാഷയിൽ ബാറ എന്നുള്ള ശബ്ദത്തിൽ നാം നോക്കുമ്പോൾ ശൂന്യമായി തീർന്നു എന്നാണ്. യെശയ്യാവ് 45:18 വായിച്ചാട്ടെ. യെശയ്യാവ് 45:18, ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. യഹോവയായ ദൈവം ഭൂമി ആദ്യം സൃഷ്ടിച്ചപ്പോൾ അത് പാഴും ശൂന്യവും അല്ലായിരുന്നു, അത് പാർപ്പിന് യോഗ്യമായ അവസ്ഥയിലായിരുന്നു. എന്നാൽ അതെന്തായി തീർന്നു? പാഴും ശൂന്യവുമായി തീർന്നു. അപ്പോൾ പാഴും ശൂന്യമായി തീർന്നെങ്കിൽ അതിൻ്റെ കാരണം പത്രോസിൻ്റെ ലേഖനത്തിൽ 2 പത്രോസ് അല്ലെ എഴുതിയിട്ടുണ്ട്. മൂന്നാമധ്യായം അതിൻ്റെ 5-6 വാക്യം വായിച്ചാട്ടെ. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും, പണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ഉണ്ടായെന്നും, അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും, ഇപ്പോഴത്തെ ആകാശഭൂമി, അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും. അത് വായിച്ചപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് നോഹയുടെ കാലത്തെ ജലപ്രളയമാണ്. എന്നാൽ നോഹയുടെ കാലത്തെ ജലപ്രളയത്തിൽ അന്നുള്ള ലോകം മുഴുവനും നശിച്ചില്ല, ശിക്ഷയുണ്ടായി. പിന്നെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 9-ാം വാക്യം വായിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 1:9, ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഇവിടെ നാം വായിക്കും ദൈവം ഭൂമിയെ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെള്ളത്തിൽ നിന്ന് ഉണങ്ങിയ നിലം പൊങ്ങി വന്നു. മനസ്സിലാകുന്നല്ലോ, ഉണങ്ങിയ നിലം എന്തായിരുന്നു? പൊങ്ങി വന്നു. അപ്പോൾ ആദ്യം സൃഷ്ടിച്ചതായ ആ ഭൂമി വെള്ളത്താൽ മുങ്ങി എന്ത് ചെയ്തു? നശിച്ചു എന്ന് പത്രോസ് അപ്പോസ്തോലൻ എഴുതിയിരിക്കുന്നു. ആ മുങ്ങിയ ഭൂമിയെ യഹോവയായ ദൈവം എന്ത് ചെയ്യുകയാണ്? വീണ്ടും വിളിച്ചു വരുത്തുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 10-ഉം 11-ഉം വായിച്ചാട്ട്, ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും, വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രം എന്നും പേരിട്ടു. നല്ലതെന്ന് ദൈവം കണ്ടു. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതുതരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. മുളച്ചു വരട്ടെ എന്ന് കൽപ്പിച്ചു, ഉണ്ടാകട്ടെ എന്നല്ല കൽപ്പിച്ചത്. എന്താ കൽപ്പിച്ചത്? മുളച്ചോടെ. അപ്പോൾ അതിൻ്റെ വിത്ത് എവിടെ ഉണ്ട്? ഭൂമിയിലുണ്ടായിരുന്നു. മുളച്ചു വരട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് പഠിച്ചപ്പോൾ പിന്നെയാണ് സൂര്യനെയും ചന്ദ്രനെയും വിളിച്ചിട്ട് യിരെമ്യാ പറഞ്ഞു പറയുന്നത്, ഇതുകൊണ്ട് ഭൂമി ഒരു കാലത്തേക്ക് എന്തായിത്തീരും? കറുത്ത വസ്ത്രമണി എന്ന് പറഞ്ഞാൽ അന്ധകാരമായി കിടക്കും. അപ്പോൾ ഇതിൽ നിന്നാണ് എനിക്ക്
പല കാര്യങ്ങൾ പഠിക്കുവാനിടയായത്. സയൻറ്റിസ്റ്റ്, എക്സ്കവേഷൻ ചെയ്യുന്നവർ ഓരോ മനുഷ്യൻ്റെ അസ്ഥികളും മറ്റുള്ളതുമെല്ലാം കണ്ടുപിടിക്കുന്നു, ഫോസിൽസ് കണ്ടുപിടിക്കുന്നു. ഇതെല്ലാം കൂടെ നോക്കിയപ്പോൾ ഞാൻ സയൻറ്റിഫിക്കലായിട്ട് ഫോസിൽസ് കണ്ടതും ഓരോരോ മനുഷ്യൻ്റെ ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പണ്ടത്തെ ഭൂമിയിൽ ഉണ്ടായ കാര്യങ്ങളാണ്. പെട്ടെന്ന് ആ ഭൂമി നശിച്ചു. ഇന്ന് നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ ജമ്മുകാശ്മീരിൽ നോക്കിയാൽ പർവ്വതങ്ങളുടെ മുകളിൽ നല്ല മണലും, ലേ ലഡാക്ക് ആ ഭാഗങ്ങളിൽ പോയ നല്ല ഉരുണ്ട കല്ലുകളും, ആ പർവ്വതങ്ങളിൽ നല്ല മണൽ, നമ്മുടെ സമുദ്രതീരത്തുള്ള അതേ രീതിയിലുള്ള മണലുകൾ അവിടെയുടെ അല്ല, എത്ര പർവ്വതങ്ങൾ മുഴുവനും മണലാണ്. അതുപോലെ വളരെ മിനുസമായ കല്ലുകൾ. അപ്പോൾ എല്ലാവരും പറയുന്നത് ഇത് ഒരു കാലത്ത് വെള്ളത്തിനടിയിലായിരുന്നു. നോഹയുടെ കാലത്തെ 150 ദിവസത്തെ വെള്ളം കൊണ്ട് ഇത് സംഭവിക്കാൻ സാധ്യമല്ല. അത് വെള്ളം കയറിയതോൾപ്പോൾ അതിൽ നിന്ന് ലേ ലഡാക്ക് ആ ഭാഗങ്ങളൊക്കെ പോയാൽ ഈ ഭൂമി മുഴുവനും അതിൻ്റെ സെഡിമെൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അനേക വർഷം ഇത് ഭൂമി വെള്ളത്തിനടിയിൽ കിടന്നതായിരുന്നു എന്നുള്ളത് പൂർണ്ണമായ തെളിവ്. സയൻറ്റിഫിക്കലായിട്ടും ഈ ജിയോളജിക്കൽ സർവേ നടത്തുന്നവരും പൂർണ്ണമായി പറയുന്നുണ്ട് ഈ ഭൂമി അനേക വർഷങ്ങൾ വെള്ളത്തിനടിയിലായിരുന്നു എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ ഫോസിൽസ് എടുക്കുന്നവരെ പെട്ടെന്ന് മരിച്ച അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ അതുകൊണ്ടാണ് ഈ ഓരോരോ. അപ്പോൾ ആ കാലത്ത് യിരെമ്യാ പ്രവചനത്തിൽ പറയുന്നു മനുഷ്യരാരും ഉണ്ടായിരുന്നില്ല, കാണുന്നില്ല. അപ്പോൾ അന്നും മനുഷ്യരുണ്ടായിരുന്നാൽ ഈ രീതിയിലുള്ള മനുഷ്യരായിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അന്നും പ്രാണികളുണ്ടായിരുന്നു, ജീവികളുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് ഭൂതങ്ങൾ നമ്മൾ കാണുന്നു, ആയിരക്കണക്കിന് ഭൂതങ്ങൾ. അതുപോലെ ദുഷ്ടാത്മസേന, ഭൂതങ്ങൾക്ക് വേണ്ടിയത് വെറും ശരീരം മാത്രം. അവ നമ്മളോട് യുദ്ധം ചെയ്യുന്നില്ല, പോരാടുന്നില്ല, അവർക്ക് എന്തെങ്കിലും കുറച്ച് ശരീരം വേണം. യേശു ക്രിസ്തുവും ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ അവർക്ക് എന്താണ്, ഞങ്ങളെ പന്നികളിലേക്ക് പോകാൻ അനുവദിക്കുക എന്ന് പറഞ്ഞു. ഞങ്ങൾ അനേകായിരം ഭൂതങ്ങളെ കാണുന്നു. അവർക്ക് പല മൃഗങ്ങൾ കിട്ടിയാലും മതി, മരങ്ങളോ ഈച്ചയോ എന്തെങ്കിലും കിട്ടിയാൽ അഴിക്കൊള്ളിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു, ഞാൻ വേദപുസ്തകത്തിൽ അതിന് തെളിവായ വാക്യമില്ല, എൻ്റെ മനസ്സിൽ ചിന്ത, അപ്പോൾ ഈ ഭൂതങ്ങളെന്ന് പറഞ്ഞ് ഭൂതങ്ങളെ പുറത്താക്കുക എന്നാണ് കർത്താവ് പറയുന്നത്. അതേസമയത്ത് ഈ വീണുപോയ ദൂതന്മാരോട് യുദ്ധം ചെയ്യുക എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന അവരോട് മല്ലയുദ്ധം ചെയ്യുക. അപ്പോൾ എൻ്റെ ധാരണയിൽ വന്നത് ഈ പഴയ ഭൂമിയിലുണ്ടായിരുന്ന വല്ലവരുമായി അവരുടെ ആത്മാക്കൾ വല്ലതുമായിരിക്കാം ഈ ഭൂതങ്ങളായിപ്പോൾ വെളിപ്പെടുന്നത്, എൻ്റെ ചിന്ത. അതിന് വേദപുസ്തകത്തിൽ ഞാൻ ഒരു വാക്യവും കാണുന്നില്ല, എൻ്റെ ചിന്ത, എൻ്റെ ധാരണ അങ്ങനെയാണ്. കാരണം അനേക ശക്തികൾ വന്നിട്ട് പറയും, ഞാൻ ഇന്നാരുടെ അമ്മാവനായിരുന്നു അല്ലെങ്കിൽ ഇന്നാരായിരുന്നു പറഞ്ഞ്, ഞാൻ ആ ശക്തികളുമായി നേരിട്ട് പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ വിശ്രമിക്കുക, നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പിന്നെന്ത് ചെയ്യും, അവർ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാകുന്നു മരിച്ചവരുടെ ആത്മാക്കൾ ഒരു സെക്കൻഡ് പോലും അവർക്ക് ഈ ഭൂമിയിൽ ഇരിക്കാൻ കഴിയുന്നില്ല. ഉടനെ തന്നെ അവർ കൊണ്ടുവന്നു അവരുടെ പേര് പറഞ്ഞ് അവരുടെ പുറകെ നടക്കുന്ന ദുഷ്ടാത്മാക്കൾ ആണ് എന്ത് ചെയ്യുന്നത്, ഭൂതങ്ങളാണ് അവരുടെ പേര് പറഞ്ഞ് വരുന്നത്. അത് അനേക തെളിവുകളിലൂടെ അതിനെ പുറത്താക്കുവാനിടയായി, അതിനെ മനസ്സിലാക്കുവാനിടയായി. അപ്പോൾ ഇതിൽ നിന്ന്, ഈ വാക്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സാത്താൻ വേറെ, സാത്താൻ കീഴടക്കിയതാണ് ലൂസിഫറിനെയും. ഈ ലൂസിഫർ ആയിരുന്നു ആദിമ ഏദൻ തോട്ടത്തെ ഭരിച്ചുകൊണ്ടിരുന്നത്. ആ തോട്ടത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന അതേസമയത്ത് ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ പോകാനും വരാനും അഭിഷേകം ചെയ്ത കിരുവായിരുന്നു അവൻ. അവൻ്റെ ഹൃദയത്തിൽ എന്തു ചെയ്തു, നിനക്ക് ദൈവത്തെ പോലെ ആകാം. ഇതെനിക്ക് കൂടുതൽ ബലമായത് എന്താണ്, സാത്താൻ വന്ന് ഔവായോടും പറയുമ്പോൾ ദൈവത്തിനറിയാൻ നിങ്ങൾ പക്ഷം ഭക്ഷിച്ചാൽ അവനെ പോലെ ആയിത്തീരും. അപ്പോൾ ലൂസിഫറിന് കൊടുത്ത അതേ ചിന്തയാണ്
ആദാമിനും കൊടുത്തത്. അപ്പോൾ ഇത് ചിന്തി ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പോൾ ഇത് രണ്ടും പരീക്ഷകനെ ദൈവം മനുഷ്യരാകുന്ന നമ്മളെ പരീക്ഷിക്കാനായി ഏൽപ്പിച്ചവരാണ്. പിന്നെ ദൈവവചനത്തിൽ കൂടെ നോക്കിയപ്പോൾ ഇസ്രായേൽ മക്കളുടെ മിസ്രൈമിലായിരുന്നപ്പോൾ സംഹാരകൻ നശിപ്പിക്കുന്ന സംഹാരകൻ, അപ്പോൾ കർത്താവ് സംഹാരകനെ നിങ്ങളുടെ അടുക്കൽ വരുവാൻ അനുവദിക്കുകയുമില്ല. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പറയുമ്പോൾ പറയുന്നത് എന്താണ്? അവരുടെ വീട്ടിൽ അവരുടെ ഒരു നായ പോലും വാ അനക്കുകയില്ല. അപ്പോൾ സംഹാരകനെ അയച്ചവനും ആരാണ്? ദൈവമാണ്. അപ്പോൾ ഈ സംഹാരകന്റെയും സൃഷ്ടിതാവ് ദൈവമാണ്. ഞാൻ ഒരു പ്രാവശ്യം അത് നിങ്ങൾക്ക് എത്ര ഞാൻ സാത്താനുമായി ശക്തി പിന്നെ അഞ്ചോ ആറോ പ്രാവശ്യമാണെന്ന് തോന്നുന്നു, അത് ഏഴോ എട്ടോ പ്രാവശ്യം സാത്താനുമായി പോരാടുമ്പോൾ എൻ്റെ കൂടെ നാലഞ്ച് കർത്താവിൻ്റെ ദാസന്മാരും ഉണ്ടായിരുന്നു. ഏകനായി ഞാൻ പല പ്രാവശ്യം പോരാടി. ഒരു പ്രാവശ്യം ആറേഴ് പ്രാവശ്യം ഞാൻ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള കർത്താവിൻ്റെ ദാസന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സാത്താനുമായിട്ട് സംസാരിച്ചപ്പോൾ നീ എങ്ങനെയാണ് വീണത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വീണിട്ടില്ല, എന്നെ സൃഷ്ടിച്ചത് ഇങ്ങനെയാണ്, ഞാൻ വീണിട്ടില്ല. ലൂസിഫറിനോട് ചോദിച്ചപ്പോൾ പറയുന്നു, ഞാൻ വീണുപോയി എന്ന് ലൂസിഫർ സമ്മതിക്കുന്നു. എന്നാൽ സാത്താനോട് സംസാരിക്കുമ്പോൾ എന്നെ സൃഷ്ടിച്ചതാണ് ഇങ്ങനെ, അതുകൊണ്ടാണ് നിന്നെ പരിശോധിക്കാനായി എന്നെ സൃഷ്ടിച്ചതാണ് എന്ന് സംസാരിച്ചപ്പോൾ വാദം വിവാദം നടത്തിയപ്പോൾ, ഈ യുദ്ധം എന്ന് പറയുന്നത് ജെന്റിൽ യുദ്ധമല്ല, ആ ഏഴ് തലയും കൊണ്ട് എന്നെ വിഴുങ്ങത്തക്ക പോലെ അടുത്തു വരുന്ന രീതിയിലാണ്, വലിയ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ആ യുദ്ധം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ക്ഷീണം മാറുന്നതിന് ഒന്നും രണ്ടും മൂന്നും ദിവസം എടുക്കും, ആ ശരീരത്തെ വേദനയൊക്കെ മാറണമെങ്കിൽ. അത്ര കഠിനമായ യുദ്ധമാണ്, അല്ലാതെ ശാന്തമായി ഇങ്ങനെ പറഞ്ഞ് ഇതല്ല. എന്തുമാത്രം കഠിനമായ യുദ്ധം, വളരെ. അത് കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായി. അതിനുശേഷം ഞങ്ങളുടെ അവിടെ വേല ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാരിൽ കുറഞ്ഞതൊരു 50-60 പേർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. 50-60 കൂടുതൽ പേർക്ക് അവരും ഇതുപോലെ സാത്താനും ലൂസിഫറും മറ്റുള്ള ശക്തികളുമായി യുദ്ധം ചെയ്തതായിട്ട് അനുഭവം അവർ പറയുവാനിടയായി. അവർ ഓരോരോ ഫീൽഡിലായിരിക്കുമ്പോൾ പറയുവാനിടയായി. ഒരു പ്രാവശ്യം ഞാൻ ഹൈദരാബാദിൽ ഈ ശക്തിയോട് പോരാടിയിട്ട് പോവുകയാണ്. പകൽ രാത്രി 1 മണിയായി. ഞാൻ അന്നേരം ഒരു മിലിറ്ററിയിലായിരുന്നു. മിലിറ്ററി ഒരു പുതിയ ജീപ്പ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ജീപ്പ് ഓടിച്ചുകൊണ്ട് വരുന്നവരുടെ അപ്പം ഈ ശക്തിയോട് പോരാടി കഴിഞ്ഞിട്ട് ഗോൽക്കൊണ്ട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ 7 തലയും 10 കൊമ്പും ഉള്ളവൻ വന്ന് പറഞ്ഞു, നീ ഞാൻ ഇപ്പം പകർക്കും. ഞാൻ സ്പീഡായിട്ട് പോവുകയാണ്, ഞാൻ തന്നെയുള്ളൂ. രാത്രി 1 മണി കഴിഞ്ഞു. മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന വണ്ടി പെട്ടെന്ന് തിരിഞ്ഞു പോയി, ബ്രേക്ക് ഒന്നും പെട്ടെന്ന് തിരിഞ്ഞങ്ങ് നിന്നു, എഞ്ചിൻ സ്റ്റാർട്ടാകത്തുമില്ല. നേരെ മുൻപോട്ട് വളരെ സ്പീഡിൽ പോയിക്കൊണ്ട് സമതലമായ സ്ഥലത്താണ് ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞങ്ങ്. എന്നിട്ട് ആ 7 തല കൊണ്ടൊരു ചിരി, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ രക്തം ചേർന്ന് താഴെ ഇറങ്ങി യേശുവിൻ്റെ രക്തം ചേർന്നവിടുന്ന് ടേക്ക് യുവർ ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ദൂതന്മാരുടെ വലിയൊരു കൂട്ടം എൻ്റെ രക്ഷയ്ക്കായിട്ട് എൻ്റെ കൂടെ ഉള്ളതും എനിക്ക് മനസ്സിലാകുവാനിടയായി. വലിയൊരു കൂട്ടം മിന്നുന്ന വസ്ത്രങ്ങളുമായി വന്നപ്പോൾ അപ്പോഴാണ് എനിക്ക് ധൈര്യമുണ്ടായത്. വീണ്ടും ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തുടങ്ങി. ഇതുപോലെ ഞാൻ ചൈനയിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അറ്റ്മോസ്ഫിയർ എല്ലാം ക്ലിയറാണ്, ക്ലൗഡ് ഒട്ടുമില്ല. നേരത്തെ എന്നോട് പറഞ്ഞ് ഞാൻ നിന്നെ ചൈനയിൽ ഇറങ്ങാൻ അനുവദിക്കുകയില്ല. പൈലറ്റ് ഓടിച്ചപ്പോൾ ഞങ്ങൾ അന്നേരം എല്ലാം ക്ലിയർ ആയതുകൊണ്ട്
ഒരു ഒരു ക്ലൗഡ്സോ സ്നോ കാറ്റോ അല്ലെങ്കിൽ ഒന്നുമില്ല. രാവിലത്തെ 10 മണി സമയം നല്ല വെയിലും, അപ്പം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവർ തന്നുകൊണ്ടിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് തന്നെ പെട്ടെന്ന് വലിയ വൈബ്രേഷൻ ഉണ്ടായി. പൈലറ്റ് വാണിംഗ് ചെയ്തു, ആ പ്ലെയിൻ ഇങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ കറണ്ട് ഒരു 5-8 മിനിറ്റ് ഇങ്ങനെ മുഴുവനും ഓകാവ്. എന്തോ പ്ലെയിനിൽ ഇരിക്കുന്നവരെല്ലാം കൂടെ ഭയപ്പെടുന്നു, കരയുന്നു, അലറുന്നു. ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരുന്ന ചായയും മറ്റതെല്ലാം താഴെ പോയി, എന്ത് ബഹളമായി. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്താണ്, ഈ പ്ലെയിനെ താഴെ ഇടാൻ ഇവന്റെ പുറത്ത് ഇവൻ വന്നിരുന്നു ഭയങ്കര ശക്തിയോടെ. ഞാൻ ആ സീറ്റിലിരുന്നോണ്ട് ഞാൻ പറഞ്ഞു, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഐ വിൽ ലാൻഡ് ഇൻ ചാനിയ ചൈന എന്ന് പറഞ്ഞൊരു 10-12 മിനിറ്റ് ആ ബഹളം ഉണ്ടായി. അത് കഴിഞ്ഞ ശേഷം ഞാൻ പൈലറ്റിനോടും അവരോട് ചോദിച്ചു എന്താന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, വി ഡു നോട്ട് നോ. എയർ കറണ്ട് ഇല്ലായിരുന്നു, കാറ്റില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ്, എൻ്റെ പ്ലെയിൻ അവിടെ ലാൻഡ് ചെയ്യാതിരിക്കാൻ, ഞാൻ അവിടെ ഇറങ്ങാതിരിക്കാനും എന്ത് ഇവൻ എന്ത് ചെയ്താണ്, ആക്രമിച്ചതാണ്. എത്ര വലിയ ശക്തിയോടുകൂടെ. അതിനുശേഷം അത് കഴിഞ്ഞ് ഞാൻ സേഫായി മടങ്ങുന്നു. പിന്നൊരു പ്രാവശ്യം പോന്നപ്പോൾ ഞങ്ങൾ ഹോങ്കോങ്ങിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. എല്ലാം എല്ലാവരും അനൗൺസ് ചെയ്തു, ഗെറ്റ് റെഡി, സെറ്റ് എല്ലാം പറഞ്ഞു. പ്ലെയിൻ ഇറങ്ങേണ്ട സമയമാണ്. പെട്ടെന്ന് വന്നപ്പോൾ പ്ലെയിൻ തന്നെ ചെന്നൊരു മലയിൽ ഇടിക്കാൻ പോവുക. പൈലറ്റും ഭയന്നു, എല്ലാവരും ഭയന്നു. ഒന്നുമില്ല, ജനങ്ങൾ പ്ലെയിനകത്തിരിക്കുന്നവർ എന്താണോ അലറുന്ന പോലെ ആയിപ്പോയി. എങ്ങനെയോ പെട്ടെന്ന് പോയത്, പെട്ടെന്ന് മേപ്പോട്ട് അങ്ങ് പൊങ്ങി. അല്ലെങ്കിൽ ഒരു സെക്കൻഡ്, 1-2 സെക്കൻഡ് ആയെങ്കിൽ ഭയങ്കര മലയിൽ ഇടിച്ചിട്ട് പോകണം. റൺവേ ഇവിടെയാണ്, മല ഇവിടെയാണ്, അങ്ങോട്ടുള്ള നേരെ. അപ്പോൾ ഞാൻ പിന്നെ പൈലറ്റിനോട് ചോദിച്ചു, പറഞ്ഞു. അവർ പറഞ്ഞു, അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം അവർ വളരെ ശാന്തമായി റൺവേയിലോട്ട് ഇറങ്ങുകയാണ്. അപ്പൊ എനിക്ക് ഞാൻ കാണുന്നു എന്തെയാണ് ഈ ശക്തി വന്ന് പ്ലെയിനെ എന്ത് ചെയ്യുക, ഇത് ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളതായ പോരാട്ടങ്ങൾ 1-2 പറഞ്ഞുള്ളൂ, അമേരിക്കയിലും സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ പലത് കണ്ടതിൻ്റെ ശേഷമാണ് ഞാൻ ഈ നിഗമനത്തിലേക്ക് പൂർണ്ണമായി, എൻ്റെ ഒരു ഉദ്ദേശമല്ല, പ്രാക്ടിക്കലായി 2+2=4 എന്ന പോലെ എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായതാണ്, സാത്താനും ലൂസിഫറും രണ്ടും രണ്ടാണ്, ഒന്നല്ല എന്ന്. എനിക്ക് അതിനെ അല്പം പോലും സംശയമില്ല. പിന്നെ നിങ്ങളോട് ആരോടും ഞാൻ നിങ്ങളിങ്ങനെ വിശ്വസിച്ച് ഒക്കെയുള്ളത് ഞാൻ നിർബന്ധിക്കുകയുമില്ല. കാരണം അത് ഓരോരുത്തര് ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ, ഞാൻ അന്വേഷിച്ചതുപോലെ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. അന്വേഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനുള്ള മറുപടി ലഭിക്കുമോ. രണ്ടാമത് ആവാഹിക്കുന്ന കാര്യം, ഞാൻ എനിക്ക് തന്നെ ഇത് അത്ഭുതമായിരുന്നു. ഈ സംഭവങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷമേ ആയുള്ളൂ, 2 അല്ല 3 വർഷമായി കാണും. അതിൻ്റെ ആരംഭം ഇങ്ങനെയാണ്. ഞങ്ങൾ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജമ്മുവിൻ്റെ പ്രധാനിയായ ശക്തി, ഈ ശക്തികളെ പലപ്പോഴും നേരിൽ കാണുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകിയിട്ടുണ്ട്. എപ്പോഴും ഞാൻ കാണുന്നതല്ല. ചിലപ്പോൾ നമ്മുടെ ആരാധനയിൽ കൂടിയിരിക്കുമ്പോൾ സാത്താൻ കടന്നു വന്ന് നിൽക്കുന്നു, സാത്താൻ്റെ ശക്തികൾ വന്ന് നിൽക്കുന്നതും ഓരോരുത്തർ വന്ന് നിൽക്കുന്നതും ഞാൻ കാണുന്നുണ്ട്, അതിനോട് പോരാടുന്നുണ്ട്. ഇമാജിനേഷനിലല്ല. പൗലൂസും പറയുന്നു ഞാൻ ഏഷ്യയിൽ മൃഗയുദ്ധം ചെയ്തത് നിങ്ങൾ ആ ഭാഗം വായിച്ചിട്ടുണ്ടോ? ഞാൻ മൃഗയുദ്ധം ചെയ്തത് വെറുതെ ആയിട്ടല്ല. അതെല്ലാം ഈ ശക്തികളോടുള്ള പോരാട്ടമായിരുന്നു. ആ പൗലൂസിന് ഈ മറ്റുള്ള മൃഗങ്ങളുമായി പോരാടുവാൻ ഡാനിയലിനെ ഇട്ടതുപോലെ ഇട്ടതല്ല മല്ലയുദ്ധം, ഈ വലിയ മൃഗങ്ങളുമായി സാത്താന്യ ശക്തികളുമായി. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഒരു 2-3 വർഷത്തിന് മുൻപ് 3 വർഷമായി കാണും. അപ്പോൾ ഞങ്ങളുടെ അവിടെയെല്ലാം ഞാനിങ്ങനെ ശക്തിയിൽ പറയുമ്പോൾ കർത്താവിൻ്റെ ദാസന്മാരായ ചിലർക്കെല്ലാം ഇതേ ശാമുവേലിൻ്റെ ചിന്തയാണ്, ഇവിടെ ശക്തി ഉണ്ട് ഇല്ലെന്നോ പറയുന്നു വരുന്നു നിങ്ങൾ ഇങ്ങനെയെന്ന് പറയുമ്പോൾ. അങ്ങനെയൊക്കെ ഒരു ദിവസം
പ്രാർത്ഥനയിലിരിക്കുമ്പോൾ, നിങ്ങൾ വേലക്കാരുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇതിനു മുൻപ് അനേക ദുഷ്ടശക്തി വ്യാപിച്ചിരുന്ന ഒരു സഹോദരൻ്റെ മുകൾ മേൽ ദുഷ്ടശക്തി വ്യാപിച്ച് അതിൽ നിന്ന് വിടുതൽ കിട്ടവൻ, ആ സഹോദരൻ ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ്, വേലക്കാരനാണ്, വേലക്കാരനായ സഹോദരൻ ബൈബിൾ എടുത്തിട്ട് എൻ്റെ നേരെ ഒറ്റയേർ, ഞാൻ ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ബൈബിൾ എടുത്തിട്ട് ഒറ്റയേറാണ് എറിയുന്നത്. എന്നിട്ട് എഴുന്നേറ്റ് നിന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെല്ലാം പിടിച്ചടിക്കാൻ തുടങ്ങി. അവൻ രക്ഷിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ വേലക്കാരൻ. അപ്പം ഞങ്ങളുടെ എട്ട് പത്ത് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞാൽ പിടിക്കാൻ നോക്കിയാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ട് അവരെല്ലാം തെളിച്ച് ഇടുക, തെളിച്ചൊടുവിൽ നടന്ന് എൻ്റെ നേരെ വന്ന് നിന്നു, എൻ്റെ നേരെ വന്ന് അവിടെ വന്ന് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് നിന്നു, ഇങ്ങനെ അങ്ങ് നിൽക്കുക, വലിയ ബലമായിട്ടാണ്. അപ്പം അവനെ പിടിച്ച് എല്ലാവരെയും തള്ളി താളം ഇട്ടേച്ചവൻ നിൽക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം എനിക്ക് ആത്മാവിൽ പറയാൻ, ഹു ആർ യു? ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ പ്രധാനാണെന്ന് പറഞ്ഞു. ഞാൻ ഇന്ത്യയുടെ, ഐ ആം പ്രിൻസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പ്രധാനാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ ദാസന്മാരോട് നിങ്ങളിതിനോട് പോരാടാൻ പറഞ്ഞു. അവരെ അതിനോട് പോരാടി ഒരു ആറ് നാലഞ്ച് മണിക്കൂർ പോരാടി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇങ്ങനെയുള്ള ശക്തിയുണ്ട്. കാരണം അവർ പത്ത് പന്ത്രണ്ട് പേര് പിടിച്ചെടുക്കുകയും നിൽക്കുന്നില്ല, അവർക്കെല്ലാം നല്ല തൊഴിയും നല്ലതെല്ലാം കൊടുത്തു എല്ലാം ഇതാ. പിന്നെ അവരൊരുങ്ങാൻ തുടങ്ങി ഭയങ്കര ശക്തിയോടുകൂടെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും ഉണ്ടായി, പിന്നെ ഒരു സഹോദരിയിൽ ഇങ്ങനെ ഉണ്ടാകാൻ തുടങ്ങി. ഏതാ കാളി ദൈവം, പിന്നെ അതുപോലെ ഓരോ ദൈവങ്ങൾ. അപ്പോൾ ഞാൻ പിന്നെ ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞതാണ്, ഈ ശക്തി പറഞ്ഞതാണ്, ഞാൻ തന്നെ വന്നതല്ല, ദൂതന്മാർ പിടിച്ചെന്നെ ആക്കിയതായി ഇതിനകത്ത്. എന്താണ് പറഞ്ഞത്? ദൂതന്മാർ നിന്റെ മിഖായേൽ പാർട്ടി എന്നെ പിടിച്ച് ആക്കിയതാ, എന്നെ വിട്, കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിട് വിട് വിടെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ പോകാൻ തുടങ്ങി, പോയി ആ സഹോദരൻ പൂർണ്ണ നോർമലായി. അപ്പോൾ ഇങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ കർത്താവിൻ്റെ വചനത്തിലൂടെ, നമ്മൾ ആരെയും മീഡിയമായിട്ട് ഉപയോഗിക്കുവാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരിടത്തും പോയി ഇന്ന ശക്തിയുണ്ടെങ്കിൽ ഇന്നാരിൽ വാ എന്ന് ഇന്നുവരെയും പറഞ്ഞിട്ടില്ല. എന്നാൽ തൃശ്ശൂരിലും വടക്കേ ഇന്ത്യയിലും ഞങ്ങൾ കാണുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ശക്തി വന്നിട്ടുണ്ടെങ്കിൽ ആ ദുഷ്ടാത്മ ശക്തി ഇതിന് മുൻപ് വന്നിട്ടുള്ളവരിൽ സ്വർഗത്തിലെ ദൂതന്മാർ അവരെ പിടിച്ചാക്കുന്നുണ്ട്. അതാക്കിക്കഴിയുമ്പോൾ അതുമായിട്ട് പോരാടുവാനും ചിലർക്കതിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഇടയാകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് വിട്ടുപോകും. എന്നാൽ ഈ ശക്തി വരുന്നതൊന്നും ആ പ്രിയപ്പെട്ടവരുടെ ബലഹീനത കൊണ്ടല്ല വരുന്നത്. എന്നാൽ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഈ പ്രയാസം വന്നിട്ടുള്ളവർക്കാണല്ലോ ഇത് വരുന്നത്, മറ്റുള്ളവർ ആരോഗ്യമുള്ളവർക്ക് വരുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് വളരെ സംശയമുണ്ട്, ഇനി അവരെ അവരെ മുൻപ് പോയ ശക്തി കയറി വരികയാണോ എന്ന്. അപ്പോൾ മറ്റുള്ള പുതിയ ആളുകൾക്ക് വരികയാണ് ഈ ശക്തി വന്നു കഴിഞ്ഞാൽ വയറ് ശരീരം മുഴുവനും പൊളക്കി വലിയ ബഹളമായിരിക്കും. അപ്പോൾ ഈ ഈ ശക്തി വന്ന് അനുഭവിച്ചിട്ടുള്ളവർക്ക് ഇത് വളരെ ഭയത്തിന് കാരണമാകത്തില്ല. അത് ഒരു അവർക്ക് അത് കഴിഞ്ഞ് കുറച്ച് വിശ്രമിച്ചാൽ മതി എന്ന് മനസ്സിലാകുവാനിടയായി. അങ്ങനെ ഞങ്ങളുടെ അവിടെ, ഞങ്ങളുടെ അവിടെ മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ട്. ഞാൻ തൃശ്ശൂർക്കാർ പിന്നെ ഫോൺ ചെയ്തു, ഞങ്ങളുടെ ഇവിടെയും രണ്ട് മൂന്ന് സ്ഥലത്ത് ശക്തി വെളിപ്പെട്ടു. എന്നാൽ ശക്തി വെളിപ്പെട്ടപ്പോൾ എനിക്ക് ഫോൺ ചെയ്തിട്ട് അവർ പറഞ്ഞ കാര്യമാണ്, ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ശക്തി വെളിപ്പെട്ടു, എന്നാൽ ഞങ്ങൾ ഭയന്നുപോയി, പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയെന്ന് പറഞ്ഞു. ഹോസ്പിറ്റൽ കൊണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു, ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് അവരെ നേഴ്സ് ബ്രേക്ക് ഡൗൺ ചെയ്ത് അവരെ ബലഹീനരാക്കിയെന്ന് പറഞ്ഞു. ഞങ്ങളെക്കൊണ്ട് കൺട്രോൾ ചെയ്യുവാൻ കഴിയാത്ത നിലയായെന്ന് പറഞ്ഞു. തൃശ്ശൂർ എന്നുള്ളവർ പറഞ്ഞു, എനിക്ക് അവർ ഫോൺ ചെയ്ത് പറഞ്ഞാണ്, അവരുടെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ എടുത്തില്ല. ഞാനപ്പോൾ പറഞ്ഞു, നിങ്ങൾ വാസ്തവമായി പോരാടിയായിരുന്നെങ്കിൽ ആ ശക്തിയോട് നിങ്ങൾക്ക് പോരാടുവാൻ കഴിഞ്ഞതിനെ ജയിക്കുവാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇത് പുസ്തകത്തിലെങ്ങും എഴുതിയിട്ടില്ല, പൗലോസ് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടില്ല, വേദപുസ്തകത്തിൽ ഇതിനു മുൻപ് ആരും ഇങ്ങനെ ചെയ്തതായിട്ട് എങ്ങും നമ്മൾ വായിക്കുന്നില്ല.
അത് നിങ്ങൾ നേരിട്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇങ്ങനെ ആയേക്കുവോ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല കർത്താവ്. എന്നാൽ ഞങ്ങൾക്ക് ഇതിൽ കൂടെ കിട്ടിയതായ പ്രയോജനമെന്ന് പറഞ്ഞാൽ ഓരോരുത്തടത്ത് ശക്തികൾ ഉള്ളത് അത് നേരത്തെ മനസ്സിലാകുന്നു. അവരുമായി മല്ലയുദ്ധം ചെയ്ത് ജയിച്ചിട്ട് പോകുമ്പോൾ ശാന്തത അനുഭവിക്കുവാൻ കഴിയുന്നു അവരുടെ അനേക കാര്യങ്ങൾ. എന്നാൽ ആ ശക്തി പറയുന്നതിനനുസരിച്ചല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, അതൊരുപാട് വ്യാജം പറയും. ഈ സാത്താൻ എന്തു ചെയ്യും? പറയുന്നതെല്ലാം ശക്തി. എന്നാൽ അപ്പൊ വ്യാജമാണോ പറയുന്നത് സത്യമാണോ പറയുന്നതെന്ന് ആത്മാവിൽ, പരിശുദ്ധ ആത്മാവിൽ നമ്മൾക്ക് വിവേചിച്ച് അറിയുവാനും കഴിയും. വിവേചിച്ച് കഴിയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുവാൻ കഴിയും. അത് ഇനി നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളിപ്പം കർത്താവെ ശക്തിയെ കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ സംഭവങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നു, അത് നിങ്ങൾക്ക് ഇത് ഇതിനു മുമ്പേ ഞാൻ അമേരിക്കയിൽ ചെന്നു. അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടെ ഒരു പെന്തക്കോസ് യാക്കോബായ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന ഒരു സഹോദരൻ പി എച്ച് ഡി എടുത്ത ആളാണ്, ഡിഫൻസ് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന, ഡിഫൻസ് റിസർച്ചിൽ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരനാണ്. അവന് തലയ്ക്ക് ഏതോ പ്രയാസം വന്ന് അവനെന്താ എപ്പോഴും രാത്രിയിൽ ഇരുന്ന് മുഴുവൻ എഴുതുക. അപ്പോൾ അവനെ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, ഡോക്ടർമാരെ എല്ലാം അവൻ അടിക്കുക, ഒന്നും ചെയ്യില്ല. അപ്പോൾ ഒന്നും വയ്യില്ല. അതുകൊണ്ട് നല്ല പണമുള്ള മലയാളികളാണ്, നല്ല പണം. അപ്പം അവർക്ക് ഒരു മൂന്നാല് വർഷമായി പാസ്റ്റർമാരാരും അടുക്കുകയില്ല. അവിടെയുള്ള പാസ്റ്റർമാർ എല്ലാവരും ഭയന്ന് പറയും, ഏത് പാസ്റ്റർ എന്നാലും അവരെ അടിച്ചേച്ചേ വിടത്തുള്ളൂ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എന്നോട് അവർ പറഞ്ഞു, ഇതുപോലൊരു കേസ് ഉണ്ടെന്ന് പോകാം, ഞാൻ എൻ്റെ ഭാര്യയും ഉണ്ട്. ഞാൻ പറഞ്ഞു, ആട്ട് നമുക്ക് പോകാം. അപ്പോൾ അവൻ എന്ത് ചെയ്യില്ല, ചിലപ്പം വസ്ത്രമൊന്നും ധരിക്കത്തില്ല, പിന്നെ എന്ത് ചെയ്യില്ല, ഈ ദാടിയൊന്നും പഠിക്കത്തില്ല, വീട്ടിൽ നിന്ന് ആഹാരമൊന്നും കഴിക്കുകയില്ല. വല്ലേ അവിടെ മുഴുവനും കാണുന്നിടവല്ല, നല്ല വീടാണ്, എല്ലായിടത്തും മൂത്രം ഒഴിച്ചു വയ്ക്കും. വളരെ എത്ര കയറുകൊണ്ട് എത്ര ചങ്ങല കൊണ്ട് കിട്ടിയാലും ചിലപ്പോൾ അതെല്ലാം നിന്ന് പൊട്ടിച്ച് കളയും. അതുകൊണ്ട് എല്ലാവരും ഭയന്നാണ് കഴിയുന്നത്. ഞാനവിടെ ചെന്നപ്പോൾ എന്നെ കണ്ട ഉടനെ കാറിൻ്റെ പുറത്ത് ചാടി കയറി. ഒരു കാറിൻ്റെ പുറത്തുനിന്ന് വേറൊരു കാറിൻ്റെ, അവിടെ അഞ്ചാറ് കാറ് കിടപ്പുണ്ട്, കാറിൻ്റെ പുറത്തുനിന്ന് കാറിൻ്റെ പുറത്തോട്ട് ജമ്പ് ചെയ്യുക. അപ്പോഴെന്താ ചെയ്യുന്നത്, നല്ല ആരോഗ്യമുള്ളവനുമാണ്. ഒടുവിൽ ഞാൻ ചുറ്റും നടന്ന് യേശുവിൻ്റെ രക്തം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഈ ഗ്രൗണ്ടിൻ്റെ ഭൂമിക്ക് തീരെയുള്ള എന്താ അതിനെന്താ പറയുന്നത്, അണ്ടർഗ്രൗണ്ട് എന്ന, അതിന് ജനലൊക്കെ ഉണ്ട്. ജനൽ എന്ന് പറഞ്ഞാൽ മേളിലോട്ട്, ബേസ്മെൻറ്റ്. ആ ഓക്കെ, ബേസ്മെൻറ്റ്. അവിടെ ഒരു ബേസ്മെൻറ്റ്, അവർ പറഞ്ഞു ബേസ്മെൻറ്റിൽ ഇവനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയ ആൾക്കാർ. ഞാൻ ഉടനെ പറഞ്ഞു, ആത്മാവിൽ കൽപ്പിച്ചു, കം വിത്ത് മീ. അപ്പം ഞാൻ ആദ്യമായിട്ട് കൂടെ അവനെ ബേസ്മെൻറ്റിൽ കൊണ്ടുപോയി. ബേസ്മെൻറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു, നീ ആരാണ് പറയാം. അപ്പോഴത്തേക്ക് അവന് കൈവച്ചിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി, ഞാൻ ഇന്നാരാണ്, എങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായതെന്ന് എനിക്കറിയാമോ, എങ്ങനെയാണ് ആദമിനെ സൃഷ്ടിച്ചത്, എങ്ങനെയാണ് ഏപ്പ് ഉണ്ടായത്, ഇതെല്ലാം കൊണ്ടുവന്നിട്ട് അവൻ എഴുതി വെച്ചിരുന്ന എല്ലാം ഇങ്ങോട്ട് എടുത്ത് കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഇത്ര കെട്ട് എഴുതി വെച്ചിരിക്കുക, മുഴുവനും സയൻസിൻ്റെ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. വേർ ഈസ് ഗോഡ്, ഹു ഈസ് ഗോഡ്, ഐ ആം ഗോഡ് എന്നും പറഞ്ഞ് അങ്ങ് തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് സാത്താന്യ പോരാട്ടമാണെന്ന്. ഞാനൊരു 2 മണിക്കൂർ അവനുമായിട്ട് വാഗ്ദാനം പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു, ഞാനെൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞങ്ങൾക്കപ്പോൾ യോഗങ്ങളുണ്ട്, അപ്പോൾ യോഗങ്ങൾക്ക് പോയിട്ട് ഇട ദിവസം ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. ഞാൻ യോഗങ്ങൾ വൈകിട്ട് യോഗമുണ്ട്, യോഗമില്ലാത്ത ഒരു ദിവസവുമില്ല, ഇടയ്ക്ക് വരാം. അപ്പോൾ ഇവരങ്ങ് വളരെ, അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞത് അവർ കേട്ട് അനുസരിച്ച് കണ്ടപ്പോഴത്തെ അവർക്ക് വലിയ, ഞാൻ പറഞ്ഞു ഉടനെ ആഹാരം കഴിക്കണമെന്ന്, ആഹാരം കഴിച്ചു, എല്ലാം കഴിച്ചപ്പോൾ അവർക്ക് വലിയ ആശ്വാസമായി. ഏതോ ഒരു വലിയ വിടുതലുണ്ടല്ലോ എന്നുള്ളത്. അതുവരെ ആരും അടുത്തു വരത്തില്ല, അവർ ഭയപ്പെട്ടിരിക്കുകയാണ്. അമ്മയെ ഇടിക്കും, കൂടുതലിടിക്കുന്ന അമ്മയൊക്കെയായിരുന്നു, എല്ലാ സാധനവും ഡിസ്ട്രോയ് ചെയ്യുമായിരുന്നു. ഒടുവിൽ ഇത് കഴിഞ്ഞിട്ട് അപ്പം ഓരോന്നോരോന്നു പറയാൻ തുടങ്ങി, ഇങ്ങനെയാണ് ലോകം, എങ്ങനെയാണ് ഉണ്ടായത് നിനക്കറിയാമോ, ലോകത്തിന് ഉണ്ടായ കാര്യം മുഴുവനും സയൻറ്റിഫിക്കൽ എഴുതിയിരിക്കുന്ന ഞാനെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് പോലും ഇല്ല. ഓരോന്നോരോന്ന് അങ്ങനെ നല്ല ഭംഗിയായിട്ട് അങ്ങ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ, എനിക്ക് നേരത്തെ ഈ സാത്താൻ ആട്ടോമാറ്റിക് റൈറ്റിംഗ്, അത് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ
വായിച്ച് അറിയുമല്ലോ, എന്ത് ചെയ്യും? സ്പിരിറ്റ് കിട്ടിയിട്ടുള്ളവർ എന്ത് ചെയ്യും? അവരിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് ഹിന്ദുക്കളുടെ ഇടയിൽ നടുണ്ട്. അങ്ങനെയാണ് ഇവരുടെ ഓരോ പോയംസും ഓരോ തിയറിയൊക്കെ എഴുതുന്നത്. അവരിങ്ങനെ എന്ത് ചെയ്യും? എഴുതാൻ തുടങ്ങിയാൽ അങ്ങ് രാത്രി മുഴുവൻ എന്ത് ചെയ്യും? നല്ല സെന്റൻസ് ആയിരിക്കും എഴുതുന്നത്. അത് മുഴുവൻ ആരാണ്? അതാ, ദാറ്റ് ഈസ് കോൾഡ് ഓട്ടോമാറ്റിക് റൈറ്റിംഗ്. സ്പിരിറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവരെ കൊണ്ട് എഴുതിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒത്തിരി കണ്ടിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ ഇതുവരെ അങ്ങനെ ഓട്ടോമാറ്റിക് റൈറ്റിംഗ്, ഓട്ടോമാറ്റിക് റൈറ്റിംഗ് ധാരാളമുണ്ട്. അങ്ങനെയാണ് ഈ എന്താ ഖുറാൻ എഴുതിയത്. എങ്ങനെയാണ് മുഹമ്മദ്? ഇതേ ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എഴുതിയ ഖുറാനും. അങ്ങനെ ഓരോന്നോരോന്ന് അങ്ങനെ ഒരുപാട് തത്വങ്ങൾ എഴുതുന്നുണ്ട്. ഈ ട്രാൻസെൻഡൽ മെഡിറ്റേഷനും അതുപോലെ ഈ ചില സയൻറ്റിഫിക് സിസ്റ്റംസൊക്കെ എഴുതുന്നത്, അതുപോലെ ഈ എന്താ പ്രാണിക് ഹീലിംഗ്, അവരുടെ തിയറി എല്ലാം എഴുതുന്നത് എന്തുകൊണ്ടാണ്? ഓട്ടോമാറ്റിക് റൈറ്റിംഗ്. അവർ ഇങ്ങനെ എഴുതുന്നത് മുഴുവൻ ക്ലിയറായിട്ട് പാരഗ്രാഫ് ഇങ്ങനെ അങ്ങ് എഴുതിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അവർ കമ്പ്യൂട്ടറിൽ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞു. ഒടുവിൽ ഞങ്ങൾ അന്ന് പ്രാർത്ഥിച്ച് പോയി. രണ്ട് ദിവസം കഴിഞ്ഞ് ഞാനും ഭാര്യയും മറ്റൊരു വന്നു. വന്നപ്പോഴത്തേക്ക് ഞാൻ പറയും, നിന്നെ നിന്ന് കുളിച്ചേ ഒക്കുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ എബ്രഹാം മാത്യു വേദനുണ്ട്. ആ സഹോദരന് ഓരോ ഒറ്റ ഹിടി ഇവിടെ ഇങ്ങനെ കൊടുത്തു. ആ സഹോദരൻ അങ്ങ് എന്താ ചെയ്തു? എബ്രഹാം ശ്വാസവും വലിക്കാൻ വയ്യാതായി. എനിക്കൊരു ഇടി കിട്ടി, എന്നാൽ വലിയ ഇടി കിട്ടിയില്ല, ചെറുതായിട്ട് ഒരു ഇടി കിട്ടി. പിന്നെ ആ സഹോദരൻ കുളിച്ചു, പിന്നെ അവൻ പോയി ഷേവ് ചെയ്തു. എനിക്ക് കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ എബ്രഹാം മാത്യു അമേരിക്കയിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ചായ അച്ചായ നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ സഹോദരൻ, അവൻ്റെ പേര് അജയ് എന്ന, എൻ്റെ ഭാര്യയ്ക്ക് അവൻ്റെ പേര് അജയ് എന്ന് പറഞ്ഞാൽ, അജയ് ഇപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. അവന് ഇന്ത്യയിൽ വന്ന അച്ചായൻ്റെ കൂടെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് കഴിഞ്ഞ ദിവസം, ഞാൻ ഇങ്ങോട്ട് വരുന്ന ഈ ഞായറാഴ്ച എനിക്ക് ആ മെസ്സേജ് കിട്ടുവാനിടയായി. ഈ ഞായറാഴ്ച അമേരിക്കൻ എബ്രഹാം മാത്യു ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇത്ര വലിയ കാര്യം കർത്താവ് ചെയ്തു. അപ്പോൾ ആ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ആ ശക്തിയോട് പോരാടുവാനിടയായി. അപ്പോൾ അന്നേരമാണ് പറയുന്നത്, ഞാൻ ആരാണ്? ഞാൻ അമേരിക്കയുടെ പ്രധാനിയാണ്. പിന്നെ അത് പറഞ്ഞു, ഞാനാണ് ആറ്റം ബോംബ് ഉണ്ടാക്കിയത്, പിന്നെ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ഞാനാണ് ബുദ്ധി പറഞ്ഞു കൊടുത്തത്. അങ്ങനെയൊക്കെയാണ് ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ബുദ്ധി പറഞ്ഞു കൊടുത്തത്. ഇതത്തെ നിൻ്റെ സ്പേസിനെ കുറിച്ച് എനിക്ക് എന്തറിയാം? അപ്പോൾ ഇപ്രകാരമുള്ള അന്ധകാര ശക്തികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാനിത് മനസ്സിലാക്കി. ഇപ്പോൾ നിങ്ങളിത് മുഴുവനും അംഗീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ നിങ്ങളോട് കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നത്, നിങ്ങളും ഇതൊന്ന് അന്വേഷിച്ച് നോക്കുകയും ദൈവദിന പ്രകാരമാണ് ഞാൻ പറഞ്ഞ അതുപോലെ അംഗീകരിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എനിക്ക് അല്പം പോലും സംശയമില്ലാതെ വളരെ വ്യക്തമായി ക്ലിയറായ കാര്യമാണ്. അല്പം പോലും സംശയമില്ലാതെ വളരെ വ്യക്തമായി ക്ലിയറായ കാര്യം. എന്നാൽ ഞങ്ങൾ ആരെ ആവാഹിക്കുന്നില്ല, ആരെ മീഡിയമാക്കാൻ ദൈവദിനം അനുവദിക്കുന്നില്ല. എന്നാൽ ശക്തി വന്നത് അപ്പോൾ തൃശ്ശൂരിലുണ്ടായത് എങ്ങനെയാണ്? ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ പോട്ടാ ശക്തിക്കെതിരായി ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവേ, പോട്ടാ ശക്തിയെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ശക്തി എല്ലാം കൂടെ കൂടി പൊന്ന്. പിന്നെ പൂരം, തൃശ്ശൂർ പൂരത്ത് പ്രവർത്തിക്കുന്ന ശക്തികളെ കർത്താവേ അതിൻ്റെ കേന്ദ്രങ്ങളെ ഞങ്ങൾ പിടിച്ചു തരണമേ എന്ന് അതിനോട് പോരാടാൻ കുറയണം. ഈ രണ്ട് ശക്തികളാണ് ഞങ്ങളുടെ അവിടെ നിന്ന് വന്ന സഹോദരിമാരിൽ പശുത്താത്മാവാകുന്ന ദൈവവും സ്വർഗദൂതന്മാരും കൂടെ കൂടി ആ ശക്തികളെ എന്ത് ചെയ്തു? അതിൽ കൊണ്ടുവന്നു. ആ അന്ന് പോട്ടാ ശക്തി വന്ന ആ സഹോദരിയാണ് ഇന്ന് ജയിലിൽ കിടക്കുന്നത്. ഡിമ്പിൾ എന്ന് പറഞ്ഞ സഹോദരി ഇന്ന് എവിടെ കിടക്കുന്നു? രജോരിയിൽ ജയിലിൽ നിന്ന് കിടക്കുക. കർത്താവിന് വേണ്ടി സാക്ഷിയായിരുന്നു ആ സഹോദരി. 14 വർഷം ദുഷ്ടാത്മാവിൻ്റെ, അവർ ഹിന്ദുക്കളായിരുന്നു, അവരുടെ എല്ലാ ദേവന്മാരും നോക്കി, എല്ലാ മന്ത്രവാദികളും നോക്കി, ചങ്ങലയിട്ട് കെട്ടി, എന്ത് നോക്കിയിടൊക്കെ നടക്കാതെ ഒടുവിൽ അവരെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നു. കൊണ്ടുവരുമ്പോൾ എന്താ ആര് പറഞ്ഞു? ഒരിക്കലും ഈ പെൺകുട്ടി മരിക്കുകയല്ലാതെ ഇതിന് വിടുതലില്ല എന്ന് വടക്കേ ഇന്ത്യയിലുള്ള എല്ലാ മന്ത്രവാദികളും, അവർ കേൾവിയുള്ള എല്ലാ മന്ത്രവാദികളും കൊണ്ടുപോയി, എല്ലാവരുടെ കൊണ്ടു നടന്നില്ല. എന്നാൽ ദൈവകൃപയാൽ ഞാൻ കർത്താവ് കൊണ്ടുവന്നു, ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നു. അവർ ആ പെൺകുട്ടിയിൽ നിന്ന് പൂർണ്ണമായി 14 വർഷം ആ പെൺകുട്ടി കഷ്ടപ്പെട്ടെന്ന് കർത്താവ് വിടുവിച്ചു. ആ കുടുംബം മുഴുവനും രക്ഷിക്കപ്പെട്ടു. ഇവരെല്ലാവരും ഇന്ന് കുടുംബത്തിൽ അപ്പനും അമ്മയും എല്ലാവരും രക്ഷയിലാണ്.
രക്ഷിക്കപ്പെട്ടവരാണ്. ആ സഹോദരിയുടെ പേര് ഡിംപിൾ. ആ സഹോദരിയിൽ അതിലൊരു സഹോദരി ദുഷ്ടാത്മാവ് വന്ന ഒരു സഹോദരി ഞങ്ങളുടെ അവിടെ സഹോദരിമാരുടെ മേൽ മാത്രമല്ല ചിലപ്പോൾ സഹോദരന്മാരുടെ മേലും വരും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ ഹരിയാനയിൽ യോഗ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ശക്തി ഒരു സഹോദരനിൽ, വേലക്കാരനായ സഹോദരനിൽ വ്യാപിച്ചു. വ്യാപിച്ചിട്ട് എന്ത് ചെയ്തു, അവന് വലിയ കൂടം, ഈ 14 pounds കൂടം എന്നല്ലേ പറയുമ്പോൾ, അതും എടുത്തുകൊണ്ട് ഞാനൊരു 2 നില കെട്ടിടത്തിൻ്റെ അവിടെ ഒരു കട പോലുണ്ട്, ഈ ഈ ഷട്ടർ ഇട്ടിട്ട് അതിനകത്ത് ഞാൻ അവിടെ താഴെ കിടക്കുകയാണ്. ഞങ്ങൾ എവിടെ പോയി അവിടെ കിട്ടുന്ന സൗകര്യം പോലെ. അപ്പോൾ ഈ താഴത്തെ നിലയിൽ നിന്ന് അവനൊരു കൂടമെടുത്തുകൊണ്ട് മേളിൽ വന്നു. മേളിൽ സ്റ്റെപ്പ് കയറി വന്ന് എൻ്റെ അടുക്കൽ അടുക്കുവാൻ ഏകദേശം ഒരു 30 feet ഉള്ളൂ. അപ്പോൾ ആരോ കർത്താവിൻ്റെ ദാസന്മാർ കണ്ടു, കൂടമെടുത്തുകൊണ്ട് വരുന്നു. അവർ യേശുവിൻ്റെ രക്തം ചേമ്മി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ താഴെ വീണു. അപ്പം പ്രവർത്തി പറഞ്ഞത്, എന്നെ കൊല്ലാനായിട്ട് സാത്താൻ പറഞ്ഞുവിട്ട ഒരു ദൂതനായിരുന്നു, ഏഹം ശ്യാമനെ കൊല്ലാനായിട്ട് പറഞ്ഞു. അങ്ങനെ സംഭവങ്ങൾ പലതുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും ദൈവം എന്ത് ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. പെട്ടെന്ന് സ്വർഗത്തിലെ ദൂതന്മാർ, അപ്പം നമ്മൾ സ്വദൂതന്മാരുടെ നമ്മൾ കാവലുണ്ട്, അവൻ്റെ ശ്രമമായിരുന്നു. അങ്ങനെ ശ്രമങ്ങൾ പലത് നടന്നിട്ടുണ്ട്. ഈ ഞങ്ങളെ ഉപദ്രവിക്കാൻ വരുമ്പോഴെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, ഈ അവർ പല്ല് കടിച്ചാണ് ഇടിക്കാൻ വരുന്നത്. അപ്പോൾ അവരിൽ ഏതോ ശക്തി വ്യാപിച്ച മനുഷ്യർ ഉപദ്രവിക്കാൻ വരുമ്പോൾ, എന്നെ പല പ്രാവശ്യം ഉപദ്രവിച്ചപ്പോഴെല്ലാം അവർ പല്ലും കടിച്ച് ഒരു ദയ കൂടാതാണ് ഇടിക്കുന്നത്. അപ്പോൾ അവരിലെല്ലാം എന്തോ ഒരു ദുഷ്ടാത്മ ശക്തി വ്യാപിച്ചുകൊണ്ടാണ്, അല്ലാതെ അല്ലെങ്കിൽ ഈ മുഖത്തൂടെ അടിച്ചു കഴിഞ്ഞ് വായിൽ കൂടെ രക്തം വരുമ്പോഴെന്ത് ചെയ്യും സാധാരണക്കാരെന്ത് ചെയ്യും, സാധാരണ മനസ്സിലാണ്. ഇതെന്താ പറഞ്ഞാൽ രക്തം വന്നാലും എൻ്റെ ഷർട്ട് മുഴുവനും പലപ്പോഴും രക്തം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്, എന്നാലും പിടിക്കല്ല, എന്നാലും പിടിച്ചെന്ത് ചെയ്യും, ഇടിക്കാൻ കഴിയും. പിന്നെ കർത്താവ് കൃപ തന്നിട്ട് കടമെടുത്ത് പറഞ്ഞതല്ല, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. തക്ക സമയത്ത്, തക്ക സമയത്ത് ഇത്രയും വേല ചെയ്യുന്നു, ഇന്ന് വരെയും ഒരു പ്രാവശ്യം പോലും പണം ലേറ്റായിട്ട് വന്നിട്ടില്ല. ഒരു 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 അതിൻ്റെ നമ്മൾ ഉപദ്രവിച്ചാണെങ്കിൽ അവരുടെ ശരീരത്തിലാണ് കൊള്ളുന്നത്. ഉപദ്രവിച്ച ഞാൻ ഇറ്റാർസി കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക, ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ കുര്യച്ചൻ്റെ അവിടെ ഇറ്റാർസിയിൽ കൺവെൻഷൻ നടന്നുകൊണ്ട്, എന്നെ ഒരു പ്രാസംഗികനായിട്ട് വിളിച്ചു. അവിടെ ഒരു അമേരിക്കയിൽ നിന്ന് ഒരു കർത്താവിൻ്റെ ദാസൻ വന്നിരുന്നു, അദ്ദേഹം പ്രസംഗിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടിയിൽ, ഒരു മലയാളി പെൺകുട്ടിയിൽ ഒരു ശക്തി വെളിപ്പെട്ടു. ശക്തി വെളിപ്പോൾ ഈ പ്രാസംഗികനായ സാധന ഇടത്ത് നിന്ന് പ്രസംഗം നിർത്തുന്നാ ആ ശക്തി പറഞ്ഞത്, പ്രസംഗം നിർത്ത, പ്രസംഗം നിർത്ത. അപ്പോൾ തർജ്ജമക്കാരൻ പ്രസംഗം നിർത്തുമെന്ന് പറഞ്ഞ് വളരെ മോശം. അപ്പോൾ ആ പുള്ളിക്കാരൻ യേശുവിൻ്റെ നാമത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞേക്കും പ്രസംഗം നിൽക്കുന്നില്ല, ആ ശക്തി കീഴടങ്ങുന്നില്ല. അപ്പം ഞാനും സ്റ്റേജിലിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് ചെന്ന് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പം കാർക്കിച്ച് ആ കർത്താവിൻ്റെ ദാസൻ്റെ മുഖത്തങ്ങ് തുപ്പി. തുപ്പിയപ്പോൾ പാസ്റ്റർ കുര്യൻ തോമസിന്, അദ്ദേഹം മരിച്ചുപോയി അന്ന് ജീവനോടുള്ള കുര്യൻ തോമസ് കർത്താവിൻ്റെ ദാസന് വളരെ കോപം വന്നു. താൻ അങ്ങോട്ട് ചെന്ന് ഞങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ ഇരിക്കുക ചെന്ന് തലമുടിക്ക് പിടിച്ച ആ പെൺകുട്ടിയെ പിടിച്ച് നിലത്തിട്ട് 2 ഇടിയായി. എനിക്ക് സഹിക്കാൻ വയ്യാതെ, എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ പെട്ടെന്ന് സ്റ്റേജിൽ നിന്ന് ചെന്ന് ഞാൻ പറഞ്ഞു, അച്ചായ വിട്ടേക്കാൻ പറഞ്ഞു, ആ പെൺകുട്ടിയെ കൊല്ലരുതേ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ പെൺകുട്ടിയെ കൊല്ലരുതേ എന്ന് പറഞ്ഞു. ശക്തിയുണ്ട്, കാരണം പുള്ളിക്കാൻ ഇങ്ങനെ തലമുടി പിടിച്ച് എന്ത് ചെയ്യാണ്, നിലത്തിട്ടങ്ങ് ഇടിക്കുകയാണ് അതിനെ. അപ്പോൾ ഒടുവിൽ അപ്പം ഞാൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ ശാന്തമായിരിക്കുക എന്ന് പറഞ്ഞു. ശാന്തമായിരുന്നു. അത് കഴിഞ്ഞ് യോഗം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ പെൺകുട്ടിയെ വിളിച്ചു. അപ്പോൾ പെൺകുട്ടിയുടെ പിതാവ് ഒരു പാസ്റ്ററാണ്. അവരെ വിളിച്ചപ്പോൾ, അപ്പോൾ ആ പിതാവിനെ വിളിച്ചപ്പോൾ പിതാവ് ഭേദവസ്ഥ എടുത്ത് ഇങ്ങനെ വരിക, അപ്പം പിടിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു, ഇവൻ നിമിത്തമാണ് ഞാൻ ഇതിനകത്ത് വന്നത്. ഇവനോട് ചോദിക്കും എൻ്റെ ഭാര്യയെ എന്തിയെ പിടിച്ച് നടക്കാമോ എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ അപ്പോൾ പാശ കുര്യച്ചനും വരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പം ഞാനിത് ആദ്യമായിട്ട് കേൾക്കുക. അപ്പോഴാണ് പാശ കുര്യച്ചൻ പറയുന്നത്, ഇവൻ്റെ ഭാര്യ മരിച്ചു കിണറ്റിൽ നിന്നാണ് എടുത്തത്. അപ്പം നോക്കിയപ്പോൾ ഒരു പക്ഷിയാണ്, ഒരു പക്ഷിയായ ഒരു ഭൂതമാണ് ഇതിൽ വന്നിരിക്കുന്നത്.
ഒടുവിൽ പറഞ്ഞപ്പോൾ പിന്നെ ആ കർത്താവിൻ്റെ ദാസം സംസാരിച്ചു, ഞാൻ എൻ്റെ ഭാര്യയെ കൊന്ന് കിണറ്റിലിട്ടതാണ്. ഞാൻ പറഞ്ഞു, ഇനിയും കർത്താവിൻ്റെ വേലയിലായ ശേഷം ചെയ്ത പണിയാണ്. പള്ളിക്കാരൻ ഏതോ കോപം വന്നു, മലയാളിയ, ആന്ധ്രാപ്രദേശിലുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ഇത് ചെയ്തത്. ഭാര്യയുടെ ദേഷ്യം വന്നിട്ട് കഴുത്ത് ഞെക്കിക്കൊന്ന് എന്ത് ചെയ്തു, കിണറ്റിലിട്ടേച്ച് പറഞ്ഞു, കിണറ്റിൽ ചാടി ചത്തതാണ്. ആ അത് പറഞ്ഞാണ് വന്നത്. പിന്നെ ഞാൻ കുരിയച്ഛനോട് പറഞ്ഞു, പാർശ്വകുരിയച്ഛനോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ കാര്യം ശരിയാക്ക. പിന്നെ ആ പെൺകുട്ടിയിൽ നിന്ന് ആ ഭൂതത്തെ അന്ന് ആ ശക്തി എന്ന് അന്ന് ഞാൻ കൃപയാൽ കർത്താവ് ഇറക്കി വിട്ടു. ഇനി മേലിൽ ആ പെൺകുട്ടിയിന്മേൽ വന്നേക്കരുത്, ബാക്കി കാര്യം നിങ്ങൾ ക്രമീകരിക്കാവാൻ പറഞ്ഞു. പിന്നെ അതെന്തായെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞ അവരുടെ ആ കാര്യം പറയാനല്ല ഞാൻ പറഞ്ഞു. എന്നാൽ ഇവരെന്ത് ചെയ്തു, കോപം വന്നിട്ട് തലയ്ക്ക് പിടിച്ചിട്ട് അങ്ങനെ ചെയ്താൽ ആർക്കേ വരത്തുള്ളൂ, ആ അവർക്കേ വരത്തുള്ളൂ. അത് അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ പോരാടും ചെലത്താലല്ല. ചിലപ്പോൾ എന്നെ അടിച്ചിട്ടുണ്ട്. ഞാൻ ഈ ശക്തിയോട് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വളരെ ശക്തിയോടെ എനിക്ക് ചെവിക്കുറ്റിക്ക് അടിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നറിയാമോ? എന്തിനാ അടിച്ചത്? ഞാൻ കോപം വന്ന് ജഡത്തിൽ പോരാടാം. ഞാൻ പറയാം, അടിച്ചു കഴിയുമ്പോൾ ഞാൻ അങ്ങ് ചിരിക്കും. നീ അടിച്ചുകൊണ്ട് നിന്നെ ഒന്നും കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല. എന്നെ കോപിപ്പിക്കാൻ നോക്കിയാലൊന്നും കാര്യം നടക്കുകയില്ല. നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. യേശു പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അടിച്ചാൽ ഇവിടെ കൂടും, നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ എങ്ങനെ ശക്തി ചിലപ്പോൾ നമ്മളെ ഉപദ്രവിക്കും? എന്തിനാണെന്നറിയാമോ? എന്തിനാ ഉപദ്രവിക്കുക? നമ്മൾ ജഡത്തിൽ പോരാടാൻ, നമ്മുടെ പോരാട്ടം ജഡത്തിലല്ല. അപ്പോൾ ഏതെങ്കിലും ശക്തി നമുക്ക് കീഴ്പ്പെടുന്നില്ലെങ്കിൽ മാറി എന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ ഈ ശക്തി എനിക്ക് കീഴ്പ്പെടുന്നില്ലല്ലോ, ഇതിൻ്റെ മേലെ എനിക്ക് അധികാരം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും അതിനെ എന്ത് ചെയ്യുക, നേരിടുക. അല്ലാതെ നമ്മുടെ അത് കഴിഞ്ഞിട്ട് ഈ ശക്തി അവരുടെ കുഴപ്പം കൊണ്ടാ ഇവരുടെ കുഴപ്പം കൊണ്ടൊന്ന് പറഞ്ഞാൽ ഒക്കുകയില്ല. ശക്തിയെ നമ്മൾ നേരിട്ട് പോരാടി ഇറക്കി വിടണം. അതാണ് കർത്താവിൻ്റെ ദാസന്മാരാകുന്ന നമ്മളുടെ ഉത്തരവാദിത്വം. ഇന്നാരുടെ കുഴപ്പം കൊണ്ടാ അത് പോകാഞ്ഞതെന്ന് പറഞ്ഞാൽ ഒക്കില്ല. പിന്നെ ഭൂതങ്ങൾ ബാധിച്ചവരുടെ, ഞാൻ വീണ്ടും പറയുന്നു, ഭൂതങ്ങൾ ബാധിച്ചവർ ഭൂതങ്ങൾ ഇറക്കിക്കഴിഞ്ഞ ശേഷം അവരുടെ ഹൃദയത്തിൽ കർത്താവ് വന്നില്ല എങ്കിൽ വീണ്ടും ശക്തികൾ വരും. അപ്പം അതുകൊണ്ട് ഭൂതങ്ങൾ ഇറക്കിക്കഴിഞ്ഞ ശേഷം ഞങ്ങൾ ചെയ്യുന്ന എന്താണ്? അവരോട് പറയും, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു, ഇനിയും യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തില്ലെങ്കിൽ ഇനിയും വലിയ ശക്തി വരും, പിന്നെ ഞങ്ങളെ കുറ്റം പറയരുത്, യേശുവിനെ സ്വീകരിച്ചുകൊള്ളുക എന്ന് പറയും. എന്നാൽ യേശുവിൽ വിശ്വസിച്ചേ ഇറങ്ങുകയുള്ളൂ. ചിലയിടത്തെ കർത്താവിൻ്റെ ദാസന്മാർ ചെയ്യുന്ന സ്നാനപ്പെട്ടാൽ ഈ ശക്തി ഇറങ്ങിപ്പോകും. പ്രായമുള്ള പ്രിയമുള്ളവരെ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ശക്തി സഭയിലെ മെമ്പറാ. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ സ്നാനപ്പെടുത്താതെ അവർ വിടുതൽ പ്രാപിച്ച ശേഷം സ്നാനപ്പെടുത്തുക. സ്തോത്രം. ഇനി ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ശനിയാഴ്ച നിങ്ങൾക്ക് സമയമുണ്ട്. ശനിയാഴ്ച കർത്താവിനെ ഏൽപ്പിച്ച ഒരു ദൂതും നിങ്ങളെ അറിയിക്കുവാനായിട്ടുണ്ട്. അതേതാണ് ആ ദൂതിൻ്റെ കാര്യവും ഞാൻ പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ കർത്താവ് പറഞ്ഞതാണ്, ഏലിയാവ് അധികാരത്തോടെ കർത്താവിൻ്റെ വേല ചെയ്തതുപോലെ അധികാരത്തോടുകൂടി എൻ്റെ ദാസന്മാർ വേല ചെയ്യട്ടെ. അതിനുശേഷം അവരെ പോഷിപ്പിക്കുന്ന ഞാൻ എങ്ങനെയാണ്, ആ ഒരു ദൂത് എനിക്ക് നിങ്ങൾക്ക് പറയുവാനായിട്ടുണ്ട്. അത് പറയാനുള്ള അവസരം തന്നിട്ട് ഓരോന്നിൻ്റെ ദാസന്മാർക്കും അതിനനുസരിച്ച് അവർക്ക് ഇത് വെളിപ്പാട് പഠിപ്പിച്ച് നടത്തണമേ എന്നുള്ള കർത്താവിൽ ഈ സകലത്തിലേക്ക് വിശേഷാലും സഭയും സകലത്തിൽ രണ്ടായി വേർതിരിക്കുവാൻ ഉൾപ്പെടായ തീരുമാനത്തിനായിരുന്നു. ദൈവത്തിൻ്റെ സഭയ, ദൈവത്തിൻ്റെ മണവാസിയ ശോഭിക്കപ്പെടുവാൻ അല്ലേ ആയിരങ്ങളായി വർദ്ധിക്കുക.
ദർശകരായി വർദ്ധിക്കുക. മറ്റുള്ള സഭകൾക്ക് രചിപ്പിക്കത്തക്കോ കർത്താവെ ഇവിടെ നിരീക്ഷണങ്ങളോ ഇവരെ കണ്ടുകൊണ്ട് മറ്റുള്ള സംഘടനകളും സഭയും സംഘടനയും കൂടെ ഒന്നിച്ചുള്ള പണി വിട്ടിട്ട് സഭയും സംഘടനയും യേശുവിന്റെ മണവാക്കിയായി ഒരുക്കപ്പെടുവാൻ ദൈവത്തിന്റെ മഹത്വം സഭയിൽ കൂടെ വെളിപ്പെടുവാൻ ദേശം അങ്ങനെ രക്ഷിക്കപ്പെടുവാനുള്ള അവരുടെ ഈ പ്രവർത്തനത്തിൽ ഈ ആഗ്രഹത്തിൽ ശത്രു കൈയിട്ട് എങ്ങനെയെങ്കിലും ഇതിനെ തടസ്സമുണ്ടാക്കുവാൻ ശ്രമിക്കുമ്പോൾ എന്റെ സഭയെ ഞാൻ പണിയുന്ന കർത്താവേ നിന്റെ വിധപ്രകാരം സഭയെ പണിമാറാകട്ടെ. പട്ടാളത്തെ നശിപ്പിച്ചത് പോലെ കർത്താവിനെ കേരള മുഴുവനും എന്ന് മാത്രമല്ല ഇന്ത്യ മുഴുവനും മാത്രമല്ല എവിടെയെല്ലാം ഇവർ വേണ്ടി വാതിൽ തുറക്കുന്നു അവിടെയെല്ലാം പോയി നിന്റെ സഭ സ്ഥാപിക്കുവാൻ എന്റെ ദാസന്മാരെ തൃക്കരങ്ങളിൽ ഉപയോഗിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഇപ്പോൾ നിന്റെ ദാസന്മാർ ഓരോരോ സ്ഥലങ്ങളിലേക്കും പിരിയുന്നു. നിന്റെ സാന്നിധ്യം ഒരുപോലെ ഉണ്ടായിരിക്കണമെന്ന് നാളെ മുതലുള്ള യോഗങ്ങളിൽ നിന്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയാകുമാറാകുന്നു. യേശുവിന്റെ